പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും കേൾക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്ലസ് തിരുവല്ലായി ഈ വർഷവും ദൈവദിനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് പകൽക്കാലിവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാന്യ സഹോദരന്മാർ, സഹോദരിമാർ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് പാസ്റ്റർ കൊടിയാട്ട് കുഞ്ഞ്, ഗായക സംഘം, എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകിട്ടും അതിനെ തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ്. റോമാലേഖനം 4:20 21 വാക്യങ്ങൾ. റോമർ 4:20-21. ദൈവത്തിന്റെ വാക്യത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവത്തിന്റെ വാക്തത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വാഗ്ദത്തം ചെയ്തവൻ അന്ന് വർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. തലവണക്ക് കണ്ണുള്ള ചുമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഓരോ വ്യക്തിയെയും വിവേചിച്ച്, ഓരോ കുടുംബത്തെയും വിവേചിച്ച്, ഓരോ ദേശത്തെയും വിവേചിച്ച്, സംഭവങ്ങളെ വിവേചിച്ച്, കാലഘട്ടത്തെ വിവേചിച്ച് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ യേശുവിന്റെ കാലത്ത് യെരുശലേമിൽ ഉണ്ടായിരുന്ന മതഗുരുക്കന്മാരെക്കാൾ പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ലേവ്യർ ആദിയായ മതപ്രവർത്തകരെക്കാൾ വ്യത്യസ്തനായിരുന്നു യേശു. യേശുവിന്റെ ഉപദേശം വ്യത്യാസമുള്ളതായിരുന്നു. യേശുവിന്റെ മിനിസ്ട്രി വ്യത്യാസമുള്ളതായിരുന്നു. യേശുവിന്റെ പഠിപ്പിക്ക വ്യത്യാസമുള്ളവരായിരുന്നു. അങ്ങ് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു വലിയ ദൈവത്തെക്കുറിച്ചുള്ള തത്വങ്ങളോ വാദങ്ങളോ അല്ല യേശു പഠിപ്പിച്ചത്. യേശു വെളിപ്പെടുത്തി കൊടുത്തത് സാധാരണക്കാരായ മനുഷ്യർക്ക് അവർ ദിനം പ്രതിയുള്ള ജീവിതത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ അവർ വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് യേശു വെളിപ്പെടുത്തിയത്. അതിനുള്ള മുഖാന്തരം മനുഷ്യന്റെ മനസ്സിൽ ദൈവം കൃപ കൊടുത്തുണ്ടാകുന്ന ലളിതമായ വിശ്വാസം, കർമ്മങ്ങളല്ല, ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല, തത്വങ്ങളല്ല, ഡോക്ട്രിൻസ് അല്ല, അകത്ത് വിശ്വാസമുണ്ടോ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇതായിരുന്നു യേശുവിന്റെ പഠിപ്പിക്കുകയായിരുന്നു. വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ പ്രസ്താവനകൾ ചെയ്തിരിക്കുന്ന യേശുവാണ്. യേശു ഒരു സ്ത്രീയോട് പറയുന്നു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. വേറൊരാളെ കുറിച്ച് പറയുന്നു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വേറൊരാളോട് പറയുന്നു, പൊയ്ക്കൊള്ളുക മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റൊരാളോട് പറയുന്നു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വേറെ ശിഷ്യന്മാരോട് പറയുന്നു, കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മലയോട് ചാടി കടലിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. വിശ്വാസത്തെ കുറിച്ച് ഏറ്റവും ശക്തമായ പ്രസ്താവനകൾ ചെയ്തിരിക്കുന്നത് യേശുവാണ്. വിശ്വാസത്തെ കുറിച്ച് യേശു ചെയ്ത ഒരു വാക്യം ഞാനിപ്പം വായിപ്പിക്കാം. വായിക്കുമ്പോൾ അകത്തോട്ട് വിശ്വാസമായിട്ട് അത് കേറാൻ വിഷമമാണ്. അത്രയ്ക്ക് വലിയൊരു വാക്യമാണ്. മർക്കോസ് 9:23. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലം കഴിയും എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് ചിലതൊക്കെ കഴിയും. വിശ്വസിക്കുന്നവന് പലതും കഴിയും. വിശ്വസിക്കുന്നവന് കുറെയൊക്കെ കഴിയും. ഇങ്ങനെയൊന്നും അല്ല യേശു പറഞ്ഞത്. യേശു എന്ത് പറഞ്ഞു? വിശ്വസിക്കുന്നവന് എത്ര കാര്യങ്ങൾ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും.
നിശക്തി പറയുന്ന ആളല്ല യേശു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരാളായിരുന്നില്ല യേശു. അവൻ സത്യമാണ്, അവൻ സത്യവാനാണ്, അവൻ വിശ്വസ്ത സാക്ഷിയാ. അവന്റെ വാക്കുകൾ കഴിവില്ല, ആകാശം മാറും, ഭൂമി നീങ്ങിപ്പോകും, അവന്റെ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറത്തില്ല. ദൈവത്തിന്റെ സുസ്ഥിരമായ വചനത്തെ വിശ്വസിക്കാൻ നടന്നിരിക്കും. വിശ്വാസം മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. നിന്റെ അകത്ത് വിശ്വാസമുണ്ടോ? ദൈവം വാഗ്ദാനം നിവർത്തിക്കുമെന്ന്, ദൈവം പ്രാർത്ഥനയ്ക്കും മറുപടി തരുമെന്ന്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്, ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്ന്, ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോകാം. വിശ്വസിക്കുന്നിടത്ത് കാര്യം കഴിയും. പറക്കെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറണം, അതിനാ പിന്നെയും പിന്നെയും പ്രവർത്തിക്കുന്നു. സകലവും കഴിയും. എല്ലാരും കൂടെ പറഞ്ഞേ സകലവും. ഒന്നുകൂടെ പറ സകലവും. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് പറ സകലവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറ സകലവും, 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 സകലവും. ആർക്കു കഴിയും? ആർക്കു കഴിയും? ആർക്കാ സകലവും കഴിയുന്നത്? അതാരാ? അവരെവിടെ ഉണ്ട്? അമേരിക്കയിലുണ്ട്, കൊറിയയിലുണ്ട്, പിന്നെ എവിടെ ഉണ്ട്? അവൾ ബ്ലസ് തിരുവല്ലയിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുന്നവരെവിടെയുണ്ടെന്ന് കാണിച്ച് അവരോട് വന്നിട്ടുണ്ടോ? അവർ വന്നിട്ടുണ്ടോ? നിന്റെ കാര്യം പറ, നിന്റെ കാര്യം, നിന്റെ കാര്യം, നിന്റെ കാര്യം പറ, നിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞ നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും. നിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ വചനം കയറുന്നെങ്കിൽ ഇന്ന് വകൽക്കാലം നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും. ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറ, എനിക്ക് സകലവും കഴിയും, എനിക്ക് സകലവും കഴിയും. ധൈര്യമായിട്ട് പറ, എനിക്ക് സകലവും കഴിയും. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടിയുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എനിക്ക് സകലവും കഴിയും. ആളുകൾ പറയും, അതിനുള്ള ശക്തിയും നിനക്കില്ല, അതിനുള്ള വിശ്വാസമില്ല, നിനക്ക് അതിനുള്ള ശക്തിയില്ല, അതിനുള്ള കഴിവില്ല, നീ ബലഹീനന. നീ ഇതൊക്കെ ഒരുപാട് 40 ദിവസമൊക്കെ ഉപസ് എടുക്കുന്ന ആളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ എല്ലാം ത്യജിച്ച് ത്യാഗികളായിട്ട് ഇറങ്ങിയിരിക്കുന്ന കാര്യം പറയുന്നു. വിശ്വാസത്തിന് ഇതൊന്നും വിഷയമല്ല, അത് വേറെ പ്രതിഷ്ഠയുടെ ഭാഗമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ അതുപോലെ ഏറ്റെടുക്കുന്ന വിശ്വാസം. നിനക്ക് ശക്തിയില്ല, സമ്മതിച്ചു. നിനക്ക് പ്രാപ്തിയില്ല, സമ്മതിച്ചു. നിനക്ക് പശ്ചാത്തലമില്ല, സമ്മതിച്ചു. നിനക്ക് അതിനുള്ള പാരമ്പര്യമില്ല, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും, ഞാൻ സകലത്തിനും, ഞാൻ സകലത്തിനും, സകലത്തിനും, സകലത്തിനും മതിയായവനാകുന്നു, സകലത്തിനും മതിയായവനാകുന്നു. നിനക്ക് ശക്തിയില്ലെങ്കിൽ നിന്നെ ശക്തീകരിച്ചു കൊണ്ടാണ് നിനക്ക് വേണ്ടി സകലവും ചെയ്യാൻ പോകുന്നത്. വിശ്വാസത്തിന്റെ സാധ്യതകൾ അനന്തമാണ്. ലോകത്തിലെ ആളോട് ചോദിച്ച ഏറ്റവും വലിയ ശക്തി എന്താ? മനുഷ്യർക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്താ? ആളുകൾ പറയും ആറ്റോമിക് പവർ, ആറ്റോമിക് പവർ. ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള ഒരു ബോംബ് വലിച്ചെറിയാമെങ്കിൽ ഒരു മല പൊട്ടിച്ചു തകർന്ന് അവിടെ താഴ്വര ഉണ്ടാക്കാം. ആറ്റോമിക് പവറാണ് ഏറ്റവും വലിയ ശക്തി മനുഷ്യന്റെ കയ്യിൽ നിന്നുള്ളത്. ഒരു കൊച്ചു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള ബോംബ് കൊണ്ട് ഒരു മല പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി താഴ്വര ഉണ്ടാക്കാൻ കഴിയും. ഇത്രയും വലിയ ശക്തി വേറെ ഇല്ല എന്ന് ആളുകൾ പറയുന്ന, ഞാൻ പറയാം അതിനേക്കാൾ വലിയൊരു ശക്തി ഉണ്ട്. കടുമണിയുടെ മതി, കടുമണിയുടെ അത്രയും, ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വേണ്ട, കടുമണിയുടെ അത്രയും മതി. ഇടിച്ചു പൊടിക്കുക, അല്ലെ ഇത് പൊക്കിയെടുക്കാൻ പോവുക. ഈ മലയെ പൊക്കിയെടുത്ത് കടലിലേക്ക് എറിയാൻ പറ്റും. നിന്റെ അകത്ത് ലോകത്തിന് ബോംബിന്റെ ശക്തി ഉണ്ടെങ്കിൽ നിന്റെ അകത്ത് വിശ്വാസത്തിന്റെ ശക്തി ഉണ്ട്. അമേരിക്കയോ മറ്റ് രാജ്യങ്ങളൊക്കെ ബോംബും കൊണ്ട് ശക്തി തെളിയിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് വിശ്വാസത്തിന്റെ ശക്തിയാണുള്ളത്. മനസ്സിലായവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. എന്താണ് വിശ്വസിക്കേണ്ടത്? അത്രയും വലിയ ഒരു ശക്തിയാണെങ്കിൽ എങ്ങനെ ഇത് അനുഭവമാകുന്നത്? ഇതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ വിശ്വാസം അത്രയും വലിയ ശക്തിയാണ് നമുക്ക് കിട്ടും. സകലവും കഴിയുമെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായർ 11:1 വിശ്വാസത്തിന് ഡെഫിനേഷൻ ഉണ്ട്, വിശ്വാസം നിർവചനം. എബ്രായർ 11:1 വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയമാകുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയം. എന്താ ആശിക്കുന്നതിന്റെ ഉറപ്പ്? എന്താ കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയം? അർത്ഥം എന്താ? ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പല വാക്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ എൻ്റെ ഭാഷയുടെ പ്രയോഗം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ലളിതമാണ്. എന്താ ആശിക്കുന്നത്? നടക്കുമെന്നുള്ള ഉറപ്പ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാണാത്ത കാര്യം നിശ്ചയം.
അദൃശ്യലോകമുണ്ട്. അദൃശ്യലോകത്തിൽ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുക. ഇത്രേ ഉള്ളൂ. വിശ്വാസം വളരെ ലളിതമാണ്, വളരെ ലളിതം. അതിന് കോളേജിൽ പോയൊന്നും പഠിക്കണ്ട. ഇത്രേ ഉള്ളൂ, നീ എന്താഗ്രഹിക്കുന്നോ ദൈവം അത് ചെയ്തു തരും. അത്ര ലളിതമാണ്, അത്ര ലളിതമാണ്. പിന്നെന്താ അങ്ങനെ നടക്കാത്തതിന്റെ കാരണം ഇനി പറയാൻ പോകുന്നു. എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം ആഗ്രഹിക്കുന്നില്ല. ഈ ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ. ആഗ്രഹം വിശ്വാസിന്റെ ആഗ്രഹമല്ല, നടന്നാ കൊള്ളാം എന്നുള്ള ആഗ്രഹമാണ്. നടന്നാ കൊള്ളാമെന്നുള്ള ആഗ്രഹവും ദൈവം സാധിപ്പിക്കും എന്നുള്ള ഉറപ്പോടുള്ള ആഗ്രഹവും രണ്ടും രണ്ടാണ്. ഒരു കോട്ടയ്ക്കകത്ത് അടച്ചിട്ട് നാല് വശവും കരികിലിട്ടിരിക്കുന്ന ഒരു കോട്ടയ്ക്കകത്ത് അടച്ചിട്ട് രണ്ടുപേര്, രണ്ടുപേരിൽ ഒരുത്തം പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഒരു വഴിയില്ല. നോക്കിയ ശരിക്ക് ഇത് കെട്ടിയുറപ്പിച്ചിരിക്കുക. മറ്റോ പറഞ്ഞല്ലേ, എവിടെങ്കിലും ഒരു വഴി കാണാതിരിക്കരുത്, ഏതെങ്കിലും ഒരു കല്ലിനിളക്കം കാണും. എത്ര പണെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ഒന്നിച്ച് പിടിച്ചിളക്കി തുറക്കാൻ പറ്റും. ഇവർ രണ്ടുപേരും ചെയ്യുന്ന രണ്ട് വിധത്തിലാണ് കാര്യങ്ങൾ. ഒരു ഒരു വഴിയും കാണത്തില്ല, ഒരു പഴുതുമില്ലെന്ന് പറഞ്ഞ അവൻ അവിടെ പോയി കയറിയിരിക്കുമ്പോഴേ കുത്തിയിരുന്ന് നിരാശപ്പെട്ടിരിക്കുക. കാരണം അവൻ മുൻകൂട്ടി മനസ്സുകൊണ്ട് അടച്ചു, ഒരു വഴിയില്ല. മറ്റവൻ എവിടെങ്കിലും വഴി കാണുമെന്ന് തപ്പിത്തപ്പി നടക്കുവൻ. ഇതാ മനസ്സിൽ രക്ഷപ്പെടണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഒരുത്തൻ മാത്രമേ അതിനുവേണ്ടി വഴിതിരയത്തുള്ളൂ. അകത്ത് വിശ്വാസമുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല. അവന്റെ ഹൃദയം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ട്, ദൈവം പ്രവർത്തിക്കും. അപ്പൊ അവന്റെ ആഗ്രഹം അതനുസരിച്ചായിരിക്കും. ലോകത്തിൽ പിശാചി ചെയ്തിരിക്കുന്ന വലിയ തന്ത്രങ്ങളുണ്ട്. മനുഷ്യനെ വിശ്വാസത്തിന്റെ കണ്ണ് കെട്ടിയിരിക്കുക. ലോകത്തിലെ മതങ്ങൾ അങ്ങനെ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധമതം പഠിപ്പിക്കുന്ന ഒന്നും ആഗ്രഹിക്കരുത്. ആഗ്രഹിക്കുന്ന മുഴുവൻ തിന്മയാണ്. സകല ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹമാണ്. ഒന്നും ആഗ്രഹിക്കില്ല മനുഷ്യ. നീ ആഗ്രഹിക്കണം നിനക്ക് ദുഃഖം, ആഗ്രഹിക്കാതിരിക്കും ഒരു ദുഃഖം ഉണ്ടാകത്തില്ല. അപ്പോൾ മതങ്ങൾ പറയുന്നു ഒന്നും ആഗ്രഹിക്കരുത്. ഭാരതീയ ചിന്തകൾ പറയുന്നു എല്ലാം വിധി പോലെ നടക്കത്തുള്ളൂ. നീ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം വിധി, എല്ലാം വിധി, എല്ലാം തലയോര. എന്ത് വിധിച്ചിരിക്കും അത് കിട്ടും. ജീവിതത്തിൽ എന്താണോ വിധിച്ചാൽ അത് കിട്ടും. ഇവിടെ ജനിച്ചു വളർന്ന ആളുകളുടെ അകത്ത് ഇതെല്ലാം കയറിയിരിക്കുക. അയ്യോ, ഞങ്ങളാരും അങ്ങനെ പറയത്തില്ല, വിധിയാണെന്നൊന്നും പറയത്തില്ല. അത് പറയും. എങ്ങനെയാണെന്ന് ഞാൻ പറയാം, വേറെ വാക്കില. എല്ലാം ദൈവഗീതം പോലെ നടക്കത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യട്ടെന്ന, എല്ലാം ദൈവഗീതം പോലെ നടക്കത്തുള്ളൂ. എന്താ ദൈവഗീതം എന്നതിന് ബൈബിളിൽ പറയുന്ന അർത്ഥവും നോക്കിയേ. റോമർ 12-ാം അധ്യായത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ദൈവഹിതം. അല്ലാതെ കാറ് വന്ന് ദേഹത്തിടിക്കുന്ന പോലെ, വിധി വന്നിടിക്കുന്ന പോലെ ദൈവഹിതം വന്നിന്റെ മേലെ ഇടിക്കത്തില്ല. എല്ലാം മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായോ? വിധി എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യണ്ട, ഇങ്ങോട്ട് വന്നു കയറുക. ദൈവഹിതം അങ്ങനെ വന്നു കയറുകയല്ല. നീ കണ്ടുപിടിച്ചത് നീ ചെയ്യേണ്ട. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ? വിധിയാണോ അത്? അല്ല. ദൈവ ഇഷ്ടം എന്താണ് തിരിച്ചറിഞ്ഞ് നീ കാലു വെക്കണം അങ്ങോട്ട്. നീ അന്വേഷിച്ച് കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടിയ ഒന്നാണ് ദൈവഹിതം. അല്ലാതെ ദേഹത്തോട്ട് വന്ന് വീഴുന്നതല്ല ദൈവഹിതം. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലാക്കാതെ വിടത്തില്ല ഞാൻ. ഇന്നും ഇത് മനസ്സിലാക്കിട്ടേ പോകാവുള്ളൂ. ലോകം നിന്നെ പറഞ്ഞു പറ്റിക്കാൻ നീ സമ്മതിക്കരുത്. മനുഷ്യർ നിന്നെ പറഞ്ഞു പറ്റിക്കാൻ നീ സമ്മതിക്കരുത്. നിനക്ക് വേണ്ടി ദൈവം വെച്ചെനിക്ക് അതിമഹത്തായ ഒരു കാര്യമുണ്ട്. അത് നീ കണ്ടെത്തി അത് ചെയ്തേ ഒക്കത്തുള്ളൂ. നിനക്ക് ഈ ഭൂമിയിൽ ജനിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടാണ്. നീ പ്രത്യേക ഉദ്ദേശത്തോടെ ഭൂമിയിൽ ജനിച്ച ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ പെടാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ പിറക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട് നിത്യതയെക്കുറിച്ച്. ആ നിത്യതയെക്കുറിച്ചുള്ള, ഇനിയും വരുവാനുള്ള നിത്യതയെക്കുറിച്ചുള്ള, നാം അനുഭവിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ, ആ പ്ലാനിനകത്ത് ദൈവം നിന്റെ പേരോട് ചേർത്തിട്ടുണ്ട്. നിന്റെ പടം കൂടെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അല്ല, വെറുതെ നീ ഇങ്ങനെ ജനിച്ചു വന്നതല്ല. പ്രത്യേക പർപ്പസിലാ, പ്രത്യേക ഉദ്ദേശത്തിലാ, നിത്യമായ നിർണയത്തിലാ. പക്ഷെ ഇത് നീ കണ്ടുപിടിക്കരുതെന്നാ വിശ്വാസിന്റെ വിചാരം. ഇത് കണ്ടുപിടിക്കല്ലേ, ഇത് കണ്ടുപിടിക്കല്ല. കണ്ടുപിടിക്കാതെ സാധാരണക്കാരനായ ഒരാളാണെന്ന് വിചാരിച്ച് നീ ജീവിക്കണം. റെഡിമെയ്ഡ് കടയിൽ ചെന്നാൽ റെഡിമെയ്ഡിന്റെ ഉടുപ്പ് വാങ്ങിക്കാൻ കിട്ടും. റെഡിമെയ്ഡ് ഉടുപ്പ് അത് വല്ലവരുടെ അളവിന് തയ്ച്ചതാ, നിന്റെ അളവിന് തയ്ച്ചതല്ല. വേറെ ആരുടെ അളവിന് തയ്ച്ചത് എടുത്തിട്ട് അതിനകത്ത് കുറെ സ്ഥലം പാകമാകും, കുറെ സ്ഥലം പാകമാകത്തില്ല, അത് ഇട്ടുകൊണ്ട് പോകും. അതാണ് റെഡിമെയ്ഡ്. ഇതുപോലെ നിനക്ക് വേണ്ടി ദൈവം വെച്ച റെഡിമെയ്ഡ് ജീവിതമല്ല ഉള്ളത്. വല്ലവരുടെ അളവിനുണ്ടാക്കിയ ഒരു ജീവിതം നയിക്കാനല്ല നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച്, നിന്റെ അളവിന് ദൈവം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ട്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്.
പാകമാകാത്തതെല്ലാം വലിച്ചെറിഞ്ഞേച്ച് നിന്റെ അളവിനുള്ളത് എടുത്തിടണം. സ്തോത്രം. നീ അവരുടെ ഇവരുടെ ഉടുപ്പിടേണ്ട കാര്യമേ ഇല്ല. നിനക്ക് വേണ്ടി ദൈവം തയ്ച്ചൊരു ഉടുപ്പുണ്ട്, അതിട്ടോ. അതിന്റെ മേലാണ് അത്ഭുതം നടക്കുന്നത്. ഷൗലെ, നിന്റെ കുപ്പായം എനിക്ക് വേണ്ട. ഷൗലെ, നിന്റെ പടച്ചട്ട എനിക്ക് വേണ്ട. ഞാൻ ആട്ടിടയന്റെ സഞ്ജീവ്, ആട്ടിടയന്റെ പൊക്കണവും ആട്ടിടയന്റെ അല്പമായ വസ്ത്രവും കൊണ്ട് എന്റെ ഈ കവണ കറക്കി ഈ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ കഴിയും. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേലുണ്ട്. ഷൗലിന്റെ അളവിന് തയ്ച്ച ആ പടച്ചട്ട ഇട്ടുകൊണ്ട് നീ യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നീ തിരിച്ചറിയണം. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയണം. 40-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്, ദൈവമേ ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകും. യെശയ്യാ 55-ൽ എഴുതിയിരിക്കുന്നു, നിന്നെ കുറിച്ചുള്ള വിചാരങ്ങളെക്കാൾ ഉന്നതമാണ് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം. നീ നിനക്ക് വേണ്ടി കണ്ടുവച്ച വഴികളെക്കാൾ ഉന്നതമാണ് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ച വഴികൾ. യിരെമ്യാ 29:11 എഴുതിയിരിക്കുന്നു, നീ ആശിക്കുന്ന ശുഭഭാവി, നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാണെന്നൊക്കെ വണ്ണം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു. അത് നിന്റെ തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല, നിന്റെ നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിനക്ക് താഴ്ച വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിനക്ക് ഉയർച്ച വരുവാനാ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ദരിദ്രനെ അവൻ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാ. എളിയവനെ അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാ. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വെളിപ്പെടും, അവന്റെ പേര് തന്നെ വിടുവിക്കുന്നവൻ. ആരാണ് വിടുവിക്കുന്നവൻ? യേശുവാണ് വിടുവിക്കുന്നവൻ. അവൻ എന്താ ചെയ്യുന്നത്? അവൻ വിടുതലിന്റെ ദൈവമാണ്, അവൻ ഉദ്ധാരണത്തിന് ദൈവമാണ്. അവൻ മുറിക്കുന്നവനല്ല, മുറിവുകളെ കെട്ടുന്നവനാ. അവൻ തകർക്കുന്നവനല്ല, തകർത്തെടുത്ത് പണിയുന്നവനാ. അവൻ ശൂന്യമാക്കുന്നവനല്ല, അവൻ ചേർത്ത് കൊള്ളുന്നവനാ. എവിടെ നിനക്ക് നഷ്ടം വന്നുവോ അവിടെ ലാഭം ഉണ്ടാക്കി തരുന്നവനാ. എവിടെ നിനക്ക് അപമാനം വന്നുവോ അവിടെ നിന്നെ മാനിക്കുന്നവനാ. എവിടെ നിന്നെ ലോകം താഴ്ത്തിയോ അവിടെ നിന്നെ ഉയർത്തുന്നവനാ. നിനക്ക് ശത്രുവുണ്ട്, ശത്രുവിന്റെ പേര് സാത്താൻ എന്നാണ്. സാത്താൻ മാത്രമല്ല, ലോകം നിനക്ക് ശത്രുവാണ്. നിന്റെ ചുറ്റുപാടുകൾ നിന്നെ ചെറുതാക്കാൻ നോക്കുന്നവരാണ്. നീ ജനിച്ച നാളു മുതൽ നിന്നെ ചെറുതാക്കുവാൻ, വൈകല്യം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നിന്നെ കുറ്റം പറഞ്ഞ, നിന്നെ താഴ്ത്തിക്കെട്ടി, നിന്റെ നാമ്പ് നുള്ളി, നിന്റെ കാലുവെട്ടി, നിന്നെ ചെറുതാക്കി ചെറുതാക്കി അവരുടെ ചെറിയ കുപ്പിക്കകത്ത് അടയ്ക്കാൻ ലോകം ശ്രമിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ളവനല്ല. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാ. അവൻ നിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവമാ. അവൻ നിന്റെ ചങ്ങലകളെ അറുക്കുന്ന ദൈവമാ. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നീ മനസ്സ് മടുത്തിരിക്കുന്നെങ്കിൽ ഇന്ന് പോൽക്കാലം ദൈവത്തിന്റെ ദൂത് കേട്ടുകൊള്ളുക. നീ മനസ്സ് മടുത്തിരിക്കണ്ട, ദൈവത്തിന് നിന്നെ കുറിച്ച് മഹത്തായ പദ്ധതിയുണ്ട്. അതിമഹത്തായ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒന്നുപോലും വേസ്റ്റായി പോകാതെ നീ നിന്റെ ജീവിതത്തിൽ മുന്നേറണം ദൈവം ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങൾക്കെതിരാണോ ദൈവം? നിന്റെ ആഗ്രഹങ്ങൾക്ക് ദൈവം എതിരാണോ? നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ ദുഃഖത്തിന്റെ കാരണമാണോ? നിന്റെ ആഗ്രഹങ്ങൾ നിന്നെ തകർക്കുന്നതാണോ? എന്താ നിന്റെ ആഗ്രഹങ്ങൾ? അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്യം വായിക്കണം. എനിക്ക് കാണാ പറയാൻ അറിയാമെങ്കിലും നിങ്ങൾ അവൾ ഇങ്ങനെ അനങ്ങാതിരിക്കും. അങ്ങനെ അനങ്ങാതിരിക്കേണ്ട കാര്യമില്ല. വേദപുസ്തകം എടുത്ത് തുറന്നേ 37-ാം സങ്കീർത്തനം എടുത്തേ. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം എടുത്തേ. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? വേറെ ആരാണ്ട കാര്യം കേൾക്കുന്ന പോലാണല്ലോ ചെറുതിരിക്കുന്നത്. നിന്റെ കാര്യം, നിന്റെ അകത്തിരിക്കുന്ന ആഗ്രഹം ദൈവം തരുമെന്ന് ആശ്രയം. അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ നടക്കാൻ പോവാണോ? നല്ലൊരു വാക്യം കൊടുത്തല്ലേ 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യം ഒക്കെയും നിവർത്തിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. 21-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. 145-ാം സങ്കീർത്തനം 19-ാം വാക്യം. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. അവരെ രക്ഷിക്കും. 4 വാക്യം ഇവിടെ വായിപ്പിച്ചു. 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം തന്റെ ആഗ്രഹം സാധിപ്പിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് പറയാം, എന്റെ ദൈവം എന്റെ ആഗ്രഹങ്ങളൊക്കെയും സാധിപ്പിക്കും. എന്റെ ദൈവം എന്റെ ആഗ്രഹം സാധിപ്പിക്കും. എന്റെ ആഗ്രഹം സാധിക്കും. ഞാനത് കാണും. എന്റെ കണ്ണുകൊണ്ട് ഞാനത് കാണും. എന്റെ ദൈവം എന്റെ ആഗ്രഹം സാധിപ്പിക്കും.
ദൈവം ആഗ്രഹം സാധിപ്പിക്കുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു ആഗ്രഹവുമായിട്ട് നടക്കരുത്. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ് നിന്റെ ദൈവമെങ്കിൽ, അവൻ നിന്റെ ആഗ്രഹം മുഴുവൻ സാധിപ്പിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു ആഗ്രഹവുമായിട്ട് നടക്കരുത്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്യം വായിക്കാം, മത്തായി 19:26. അതറിഞ്ഞിട്ട് വേണം ആഗ്രഹം തുടങ്ങാൻ. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. ദൈവത്തിന് എത്ര കാര്യം? സകലവും സാധ്യം. ദൈവത്തിന് സകലവും സാധ്യം. സകലവും സാധ്യമായ ഒരു ദൈവത്തിന്റെ അടുക്കൽ നീ ചെല്ലുമ്പോൾ എന്താഗ്രഹമായിട്ടാണ് ചെല്ലുന്ന? നിന്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താ? പ്രാർത്ഥനയുടെ റിക്വസ്റ്റ് എന്താ? പ്രാർത്ഥനയിൽ കൂടെ നീ എന്ത് ദൈവം ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കില് ലോണിന് അപേക്ഷ കൊടുക്കാൻ ചെന്നു. നിന്റെ പേരെഴുതി, അഡ്രസ് എഴുതി, വരുമാനം എഴുതി, സാഹചര്യങ്ങളിൽ അതെല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവർ ചോദിച്ചിരിക്കുന്നു, എത്ര രൂപയാണ് കടമെടുക്കുന്നത്? ലോണിന് അപേക്ഷ കൊടുക്കാനായിട്ട് എഴുതിയിരിക്ക. അപേക്ഷാപൂർത്തിലെ ചോദ്യം എല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞ് തുകയുടെ കോളം വന്നപ്പോൾ എഴുതി വെച്ചു 5 രൂപ. 5 രൂപയ്ക്ക് വേണ്ടി ബാങ്കിൽ ലോണിന് പോകണോ? ഇത്ര വലിയ ബാങ്കിലൊക്കെ ലോണിന് ഇല്ലെന്ന് പറഞ്ഞ തന്നെ 500,000, 50,000 ഒക്കെ എഴുതി അങ്ങോട്ട് കൊടുക്കണം. 5 രൂപയ്ക്ക് വേണമെങ്കിൽ ആരുടെ അടുത്ത് പോകണമെന്ന് നമുക്കറിയാം. ദൈവത്തിനടുക്ക പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കൊച്ചു കൊച്ചു കാര്യമായിട്ട് ചെല്ലരുത്. എന്റെ ദൈവം ആരാണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ മഹാദൈവത്തിന്റെ അടുക്ക ചെല്ലുമ്പോൾ അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവനോട് ചോദിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തെ ചെറുതാക്കരുത്. എന്താ ചിലരോട് നമ്മൾ ചോദിക്കാൻ, നമുക്കറിയാം അവരോട് 50 രൂപ വരെ ചോദിച്ചാൽ കിട്ടും, അതിനുള്ളിൽ കിട്ടുകയെന്നറിയാം. അതുകൊണ്ട് 50 ചോദിക്കത്തുള്ളൂ. ആരോട് ചോദിക്കുന്നു? അവരെ കുറിച്ചുള്ള നമ്മുടെ ധാരണ അനുസരിച്ച നമ്മുടെ ചോദ്യത്തിന്റെ വലിപ്പം. ദൈവത്തിനടുക്ക കൊച്ചുകാര്യം നീ ചോദിച്ചാൽ അതിനർത്ഥം നിന്റെ ദൈവം കൊച്ചു ദൈവമാണെന്നാ. നിന്റെ പ്രാർത്ഥനയുടെ വലിപ്പം എന്നോട് പറഞ്ഞാൽ നിന്റെ ദൈവത്തിന്റെ വലിപ്പം നിന്നോട് ഞാൻ പറഞ്ഞുതരാം. കൊച്ചു കൊച്ചു കാര്യം ചോദിച്ച് നടക്കുന്ന ആളാണെങ്കിൽ അതിനർത്ഥം നിനക്കൊരു കൊച്ചു ദൈവമേ ഉള്ളൂ. നിന്റെ ദൈവം വലിയ ദൈവമാണെങ്കിൽ നീ അവനോട് വലിയ കാര്യങ്ങൾ ചോദിക്കണം. ദൈവം വലിയവനാണ് എങ്കിൽ നിന്റെ അകത്തെ പ്രാർത്ഥന വലുതാകണം. ദൈവം വലിയവനാണെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾ വലുതാകണം. ദൈവം വലിയവനാണെങ്കിൽ നിന്റെ ഭാവന വലുതാകണം. നിന്റെ ഇമാജിനേഷൻ വലുതാകണം. നിന്റെ സ്വപ്നങ്ങൾ വലുതാകണം. നിന്റെ ദർശനങ്ങൾ വലുതാകണം. ചെറിയ ഇഡിയോക്കറായ, ശരാശരിയായ, മറ്റുള്ളവരെ പോലുള്ള ഒരു ജീവിതം നയിച്ച് അതിലങ്ങ് തൃപ്തിപ്പെട്ട് നടക്കരുത്. ഈ ഒരു പ്രത്യേക സൃഷ്ടിയാണ് നിനക്ക്. ദൈവം ഒരു പ്രത്യേക അഭിഷേകം തന്നിരിക്കുക. നിനക്കൊരു പ്രത്യേക വിളി തന്നിരിക്കുക. നിനക്കൊരു പ്രത്യേക തിരഞ്ഞെടുപ്പുണ്ട്. അത് വെളിപ്പെടാതിരിക്കാനാണ് നിന്നെ ചെറുതാക്കാൻ ലോകം ശ്രമിക്കുന്നത്. എന്നാൽ അത് പൊളിച്ചു കളഞ്ഞിട്ട്, ലോകത്തിന്റെ വെച്ചുകെട്ടുകൾ പൊളിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കണം. ദൈവത്തിന്റെ വലിയ വലിയ അരുളപ്പാടുകളിലേക്ക് കാലെടുത്ത് വയ്ക്കണം. ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ വാഗ്ദാനവും നിറവേറ്റും. ഈ പുസ്തകത്തിൽ ഏതെല്ലാം വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ദൈവം നിറവേറ്റും. ഈ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വാഗ്ദാനത്തിന്റെ മുകളിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ പുസ്തകത്തിലെ എല്ലാ വാഗ്ദാനവും, അബ്രഹാമിനോടുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ വിശ്വാസത്താൽ ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് അവകാശമായി വന്നു. എന്നാൽ അബ്രഹാമിനോട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നീ വിശ്വസിക്കുമ്പോൾ ആ വാഗ്ദാനം നിന്റേതാ. നിന്നെ അനുഗ്രഹിക്കുമെന്ന നിന്റെ പേർ ഞാൻ വലുതാക്കും. അത് നിന്നോടുള്ള വാഗ്ദാനമാ. നീ തലമുക്കി നോക്കുക, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് നിന്നോടുള്ള വാഗ്ദാനം. തലമുക്കി നോക്കിയാൽ മതി, ഹൃദയം കൊണ്ട് നീ കാണുന്നതെല്ലാം ദൈവം നിനക്ക് തന്നിരിക്കും. നിന്റെ വിശ്വാസത്തിൽ നീ കാണുന്നതെല്ലാം ദൈവം നിനക്ക് തന്നിരിക്കും. നീ ദർശനം കാണുന്നതെല്ലാം ദൈവം നിനക്ക് തന്നിരിക്കും. നീ വെളിപ്പാട് കാണുന്നതെല്ലാം ദൈവം നിനക്ക് തന്നിരിക്കും. ദൈവം നിന്നോട് പറഞ്ഞ മുഴുവൻ ആലോചനയും ദൈവം നിവർത്തിക്കും. ദൈവം നിന്നോട് പറഞ്ഞ എല്ലാ പ്രോമിസും ദൈവം നിറവേറ്റും. ഇന്ന് മകൾ ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പ്രോമിസുകൾ ഏറ്റെടുത്തു കൊള്ളണം. ഇന്ന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കി കൊള്ളണം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിന്റേതാണെന്ന് ഏറ്റെടുത്തു കൊള്ളണം. നിന്റെ കാല് സ്വർഗത്തിന്റെ സീല, നിന്റെ കാൽ കൊണ്ട് ചവിട്ടുന്ന ഇടത്തൊക്കെയും അത് നിനക്ക് അവകാശമായി തരുവാൻ
എന്ന് പറഞ്ഞാൽ നിന്റെ കാല് ചവിട്ടിയേച്ച് പോയാൽ അത് അവിടെ കിടന്ന് വ്യാപരിക്കുവാൻ തുടങ്ങുക. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടവൊക്കെയും ഞാൻ നിനക്ക് തരും. വിശ്വാസ ഒരു ഭവനത്തിൽ കയറി നീ കാല് ചവിട്ടി ഭവനത്തെ അവകാശം പറയണം. നീ വിരൽ ചൂണ്ടി വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ അവകാശം പറയണം. വിശ്വാസ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അത്ഭുത രോഗശാന്തിയുടെ കൃപയോടെ വ്യാപരിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകും. നീ ക്ഷീണത്തെ കുറിച്ച് പറഞ്ഞ് നടക്കരുത്. നിന്റെ രോഗത്തെ കുറിച്ച് പ്രശംസിച്ച് നടക്കരുത്. നിന്റെ ദാരിദ്ര്യത്തെ കുറിച്ചും താഴ്ചയെ കുറിച്ചും നീ പറയരുത്. നീ യേശു ക്രിസ്തുവിൽ ആരാണ് തിരിച്ചറിയണം. ലോകം നിന്നെ കുറിച്ച് പറയുന്നതല്ല നീ, വചനം നിന്നെ കുറിച്ച് പറയുന്നതാണ് നീ. വസ്തുതകളല്ല ശരിയ, ദൈവത്തിന്റെ വചനമാണ് ശരി. ഏതെങ്കിലും ഇംഗ്ലീഷ് ഡേറ്റ എന്ന് പറയും, ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അതൊന്നും ട്രൂത്ത് അല്ല. ട്രൂത്ത് വേറെയാ. ട്രൂത്ത് എന്ന് പറയുന്നത് സത്യമെന്ന് പറയുന്ന ദൈവം പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ഓരോ അറിവുകളാണ്. ഡോക്ടറെ കാണിക്കാൻ പോയി, ഡോക്ടർ നോക്കിയേച്ച് പറഞ്ഞു നിങ്ങൾക്ക് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട്. ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാം കാണിച്ചു, എക്സ്റേ കാണിച്ചു, സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു, ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിച്ചു. റിസൾട്ടുകളെല്ലാം ഓരോ ഡേറ്റകൾ, അറിവുകളാണ്. അതെല്ലാം വാഗ്ദാനം, അതൊന്നും തന്നെ സത്യമല്ല. വസ്തുതകൾ മാത്രമാ. എല്ലാരും കൂടെ പറഞ്ഞ വസ്തുതകൾ. എല്ലാരും കൂടെ പറ സത്യം. ഈ രണ്ടും രണ്ടാ. വസ്തുതകൾ സത്യമാണ്, തെറ്റിദ്ധരിക്കരുത്. സത്യം നിത്യമായതാ. സത്യം ദൈവം പറയുന്ന സത്യം, ദൈവ വചനമാണ്. മറ്റേ വസ്തുതകളാണ്, അത് താൽക്കാലികമായിട്ടുള്ള അറിവുകളാണ്. ഇന്ന് നോക്കിയപ്പോൾ ടെമ്പറേച്ചർ 102 degrees, ഇന്നത്തെ നാളെ നോക്കിയപ്പോൾ 98 degrees. എല്ലാം വസ്തുതകളാണ്. ഇന്ന് ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ 200 കൂടുതലുണ്ട്, നാളെ നോക്കുന്നുണ്ടെങ്കിൽ 150 ഉള്ളൂ. വസ്തുതകളാണ്, ഇതൊന്നുമല്ല സത്യം. സത്യം എന്താണെന്ന് ഞാൻ പറയാം. അവന്റെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതാണ് ട്രൂത്ത്, അതാണ് സത്യം. സത്യം വസ്തുതകളെ തകർക്കും. വസ്തുതകളെ തകർക്ക്, താൽക്കാലികമായ വസ്തുതകൾ തകർത്ത് സത്യം ജയിച്ചു നിൽക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വസ്തുതയാ. ബാങ്കിൽ പണമില്ല, വസ്തുതയാ. പോക്കറ്റിൽ പണമില്ല, വസ്തുതയാ. ഒരാവശ്യത്തിന് വേണ്ടി പോകാൻ നോക്കിട്ട് ഞെരുക്കുമാ, വസ്തുതയാ. കടം വീട്ടാനുണ്ട്, വസ്തുതയാ. സത്യം എന്താണെന്ന് പറയാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകയും മഹത്വത്തോടെ അവന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേ. അതാണ് സത്യം. മറ്റതൊക്കെ താൽക്കാലികമായ സാഹചര്യ. എന്നാ പിശാച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും ഇത് പെർമനന്റാ, ഇതാ സത്യം. നീ ഇത് വിശ്വസിച്ചോണം, ഇത് പെർമനന്റ്, സ്ഥിരമായതാ. നീ എന്നും ഇങ്ങനെ ഇരിക്കും, നീ എന്നും കഷ്ടപ്പെടും, നീ എന്നും രോഗിയായിരിക്കും, നീ എന്നും ദരിദ്രനായിരിക്കും, നിനക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പിശാജ് പറയുന്ന ഭോഷ്ക. ഇതെന്നും പോരാടാനൊക്കത്തില്ല, ഈ പരിതസ്ഥിതിയൊന്നും നിലനിൽക്കത്തില്ല. നിലനിൽക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവനോട് നിലനിൽക്കും, എന്നാൽ വിശ്വസിക്കുന്നവന് ഈ പരിതസ്ഥിതി നിലനിൽക്കത്തില്ല. വിശ്വാസത്തിനെ തകർക്കാൻ പോവുക. ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഞെരുക്കം താൽക്കാലികമാണ്. ഇന്നത്തെ നിന്റെ രോഗം താൽക്കാലികമാണ്. ഇന്നത്തെ നിന്റെ പ്രയാസങ്ങൾ താൽക്കാലികമാണ്. ഇന്ന് നിന്നോടുള്ള ശത്രുതകൾ താൽക്കാലികമാണ്. ഇന്ന് നിന്നെ കുറിച്ച് പറയുന്ന വിമർശനങ്ങൾ താൽക്കാലികമാണ്. അത് അല്പനാളത്തേക്കുള്ളു, അത് കുറച്ച് നാളത്തേക്കുള്ളു. ദൈവം നമ്മളെ അനുവദിച്ച ഒരല്പകാലത്തേക്കുള്ളു, ചില ദിവസങ്ങളിലേക്ക്, ചില നാളുകളിലേക്കോ മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ മനസ്സിലായി? മനസ്സിലായി? മനസ്സിലായെങ്കിൽ എന്നോട് എഴുന്ന് പറഞ്ഞേ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്റെ പ്രതികൂലങ്ങൾ താൽക്കാലികമാണെന്ന് പറഞ്ഞേ. എന്റെ പ്രതികൂലങ്ങൾ താൽക്കാലികമാണ്. ഇപ്പോഴത്തെ കഷ്ടത താൽക്കാലികമാണ്. ഇപ്പോഴത്തെ ഞെരുക്കം താൽക്കാലികമാണ്. ഇപ്പോഴത്തെ രോഗം താൽക്കാലികമാണ്. ഇതിനപ്പുറത്ത് എന്റെ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുകയാണ്. എന്റെ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുക. അത് ഞാൻ കാത്തിരിക്കുക. ദൈവം എന്നെ കൈവിടത്തില്ല. ദൈവത്തിന് എന്നെ കുറിച്ച് അതിമഹത്തായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ച് വലിയൊരു പ്ലാനുണ്ട്. ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെടാൻ പോവുക. അതുവരെ വെറുതെ പോരാടി നിൽക്കുന്ന താൽക്കാലികമായ പ്രതിഭാസങ്ങളാണിത്. ഇതിനെന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇതിനെ ഞാൻ തകർക്കാൻ പോകുക. എനിക്കെതിരെയുള്ള ഇത്തരം പോരുകളെ ഞാൻ തകർക്കുവാൻ പോകുക. എന്റെ ദൈവത്താൽ ഞാൻ ജയമെടുക്കുവാൻ പോകുക. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുവാൻ പോകുക. എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുവാൻ പോകുക. ഞാൻ വിടുതലെടുക്കുവാൻ പോകുക. ഞാൻ അവകാശമായി ഏറ്റെടുക്കുവാൻ പോകുകയാണ്.
സ്തോത്രം. വസ്തുതകൾ സത്യമാണ് ധരിച്ച് കീഴടങ്ങി കൊടുക്കരുത് കേട്ടോ. ദൈവത്തിനോട് പറഞ്ഞ പ്രോമിസ് ആണ് സത്യം, അതേ പിടിച്ചോണം, അതേ പിടിച്ചോണം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ വെള്ളമുള്ള സ്ഥലത്ത് വന്നു. ജനത്തിന് നന്നാ ദാഹിച്ചപ്പോൾ അവർ പോയി വെള്ളം കോരി കുടിച്ചു. കുടിച്ചപ്പോൾ കുടിപ്പാൻ കഴിഞ്ഞില്ല, വെള്ളം കയ്പുള്ള വെള്ളമായിരുന്നു അവരെത്തിയത്. മാറായില്ല, മാറായിലെ കയ്പുള്ള വെള്ളം. മരുഭൂമി യാത്ര ചെയ്യുന്നവരാ, ദാഹത്തിന് കിട്ടിയ വെള്ളം കഴിക്കുന്ന വെള്ളം കുടിക്കാനൊക്കുന്നില്ല. അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പറഞ്ഞു, മോശേ, ആ മാറയുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷം മുറിച്ചെടുത്ത് വെള്ളത്തിലേക്ക് എറിയുക. അപ്പോൾ വെള്ളം മധുരമുള്ള വെള്ളമാകും. ജനങ്ങൾ ഇവിടെ വന്ന് വെള്ളം കുടിച്ച് കയ്പുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കിളുത്തു വന്നതല്ല ഈ മരം. മാറയുടെ കരയ്ക്ക് പണ്ട് മുതലേ ഇത് നിപ്പുണ്ട്. മാറായ ഒരു ആത്മീയത്തിന് നിനക്ക് അവസരമില്ല, നിനക്ക് അതിനുള്ള പുകഴ്ചയില്ല, കഴിവില്ലെങ്കിലും വിശ്വസിക്കാമോ, വിശ്വസിക്കാമോ? നീ കല്ലറയുടെ വെളിയിൽ നിന്നോണ്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ ശക്തനാണെന്ന് നീ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമെങ്കിൽ നിന്റെ വിശ്വാസത്തെ മാനിച്ച് ഈ കല്ലറയുടെ അകത്ത് നിന്റെ സഹോദരനെ ഞാൻ ജീവിപ്പിക്കാൻ പോകുകയാണ്. നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ കല്ലറയുടെ അകത്ത് ഞാൻ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിൽ നീ ഒരൊറ്റയാള് വിശ്വസിച്ച് നിൽക്കാമെങ്കിൽ നിന്റെ പെരയ്ക്കകത്ത് ഇന്ന് മുതൽക്കാലം ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന്റെ വിടുതല്, നിന്റെ ഭവനത്തിന്റെ വിടുതല്, നിന്റെ ജീവിതങ്ങളുടെ വിടുതല്, നിന്റെ സ്വന്തക്കാരുടെ വിടുതല്, നിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതല് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള വിടുതലിന്റെ അഭിഷേകം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നീ വിശ്വസിക്കണം. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിശ്വാസം മാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ അൽപ്പം ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംശയിക്കാതെ വിശ്വസിക്കുക. ദൈവം പറഞ്ഞ ദൈവം ചെയ്യും. വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സ് നിറയണം. ഭാവന മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഭാവന ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് കാണാനുള്ള കഴിവ് മനുഷ്യർക്കേ ഉള്ളൂ, മറ്റ് ജീവികൾക്കില്ല. 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോകത്തുള്ള ഗുരുവുകളെല്ലാം കൂടെ കൂടി തീരുമാനിച്ച് 20-ാം നൂറ്റാണ്ട് വരെ നമ്മൾ പഴഞ്ചം കൂടുണ്ടാക്കി. 21-ാം പുതിയ നൂറ്റാണ്ട് വന്നപ്പോൾ നമ്മുടെ കൂടിന്റെ ഫാഷൻ ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞ് അന്ന് മുതൽ കൂടിന്റെ ഫാഷൻ മാറ്റിയെന്ന് ആരും ധരിക്കരുത്. എത്ര നൂറ്റാണ്ട് മുമ്പ് തുടങ്ങി അതേപോലെ തുടരാനേക്കത്തുള്ളൂ. പുതിയ ഭാവനയില്ല. മനുഷ്യൻ അതേസമയം 4 കൊല്ലം 5 കൊല്ലം ആകുമ്പോഴത്തേക്ക് അവന്റെ പെരയുടെ ജനലം വെട്ടിപ്പൊളിച്ച് പുതിയ ജനൽ വെക്കുന്നു, പുതിയ ഫാഷനിൽ അങ്ങോട്ട് തിരിച്ചു വെക്കുന്നു, ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നു. മനുഷ്യന് ഭാവനയുണ്ട്. ഭാവന എന്തിനാ ഭാവന തന്നിരിക്കുന്നത്? ദൈവത്താൽ വലിയ കാര്യങ്ങൾ നീ ആഗ്രഹിക്കുവാൻ തന്നിരിക്കുക. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കുക ഭാവനയാ. ആ ഭാവന കൂടെ നീ വലിയ കാര്യങ്ങൾ കാണണം. നിന്റെ ഹൃദയം കൊണ്ട് നീ കാണണം. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് കാണണം. നിന്നെ ഓമന പേരിയുല്ലി ദൈവം വിളിച്ചെന്ന് നീ കാണണം. നിന്നെ വിളിച്ചിരിക്കുന്ന ഓമന പേരിയുല്ലിയ, നീ എനിക്കുള്ളവൻ തന്നെ. നീ തീയിൽ കൂടെ കിടക്കും, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ഓ, നീ നദിയിൽ കൂടെ കിടക്കും, നദി നിന്നെ മുക്കിക്കളയത്തില്ല. ഞാൻ നിന്നോട് കൂടെ കൊണ്ട് ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും. നിനക്ക് മുൻപായി ഞാൻ പുറപ്പെടും. നീ മുൻപോട്ട് പോകുമ്പോൾ നിന്റെ മുമ്പിൽ ഞാൻ നടക്കും. നിനക്ക് മുമ്പായി പുറപ്പെട്ട ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കി തരും. ദുർഘടങ്ങൾ, നിനക്ക് പോകാൻ കഴിയാത്ത ദുർഘട മേടുകളെ ഞാൻ നിരപ്പാക്കി തരും. നദി കാണുമ്പോൾ നദി ഞാൻ വറ്റിക്കും, ആഴി കാണുമ്പോൾ ആഴിയെ ഞാൻ ഉണക്കും. അതുമാത്രമല്ല, താമ്ര കഥകളെ ഞാൻ തുറന്നിടും. ഇരുമ്പോടാമ്പലുകളെ ഞാൻ തകർക്കും. മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങളെ, ഗുപ്ത നിധികളെ തന്നെ ഞാൻ നിനക്ക് അറിയിച്ചു തരും. കാരണം എന്താ? ഞാൻ നിന്നെ ഓമനപ്പേരി ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ ദൈവത്തിന് മഹത്തായ പദ്ധതിയാണ് നിന്നെ കുറിച്ചുള്ളത്. എത്ര പേർക്കറിയാം അങ്ങനെ? എത്ര പേർക്കറിയാം? അങ്ങനെയുള്ളവർ എന്നോട് ചേർന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് മഹത്തായൊരു പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. അത് മൂടി വെക്കുകയാണ് പിശാച്. കണ്ണ് പൊട്ടനാക്കും. കാണിക്കത്തില്ല, കാണിക്കത്തില്ല. നീ ധരിക്കുക എന്ന് ഇങ്ങനെയുള്ളൂ, ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഞാന്
ഇങ്ങനെ എന്നും ഇങ്ങനെ കിടക്കേണ്ടി വരും, ഇത്രയേ ഉള്ളൂ എന്റെ ജീവിതം, ഇതിനപ്പുറത്തൊരു ഒരു ഉദാഹരണമില്ല, ഒരു വിടുതലില്ല, ഒന്നുമില്ല, ഇതൊക്കെ സഹിച്ചിങ്ങനെ കഴിഞ്ഞു പോകാം, എന്റെ തലവരെ ഇങ്ങനെ, എന്റെ വിധി ഇങ്ങനെ, ദൈവഹിതം ഇങ്ങനെ ആയിപ്പോയി, ഇതൊക്കെ സഹിച്ചല്ലേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നീ അതിൽ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ പിശാചുക്കൾ കൈകൊട്ടിച്ചിരിക്കുക, പറ്റിച്ചേ പറ്റിച്ചേ എന്നും പറഞ്ഞു. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് കൊറിയർ സർവീസിൽ ഒരു ചെറിയ ജോലി ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. കൊറിയർ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് പോലെ തന്നെ സാധനങ്ങളും എഴുത്തുകളൊക്കെ പ്രത്യേകം അഡ്രസ്സും ഒക്കെ വീടുകളിൽ കൊണ്ട് പ്രത്യേകം കൊടുക്കുന്ന ഒരു സർവീസ്. അവിടെ ഒരു ജോലിയുണ്ട്, കുറെ എഴുത്ത് എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്ന കുറച്ച് ആളുകളുടെ അഡ്രസ്സൊക്കെ അതിലുണ്ട്, ആ എഴുത്തും പാഴ്സലും ഒക്കെ ആയിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത്. അയച്ചേക്കുന്നത് സ്വർഗത്തിൽ നിന്നാ, സ്വർഗത്തിൽ നിന്ന് അയച്ചേക്കുക ആ എഴുത്തുകളും കൊണ്ട് വന്നിരിക്കുക. നിങ്ങളുടെ അഡ്രസ്സ് നോക്കി മേടിച്ചോണ്ട് പൊക്കോണം, അത് വെറും എഴുത്തൊന്നുമല്ല. നിന്റെ ആ എൻവലപ്പ് എന്ത് ഇവിടെ വെച്ച് വലിച്ചു പൊട്ടിക്കാമെങ്കിൽ പിശാചുക്കൾ ഇവിടെ പേടിച്ച് പറക്കാൻ പോകും. കാരണം അതിനകത്ത് പുതിയ നിയോഗമാണ് അടിച്ചിരിക്കുന്നത്. നിനക്ക് വേണ്ടിയുള്ള പുതിയ നിയോഗം, നിനക്ക് വേണ്ടിയുള്ള പുതിയ അഭിഷേകം, നിനക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കുന്ന കാര്യം, നിനക്ക് വേണ്ടി പുതിയ വഴി തുറക്കുന്ന കാര്യം, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്ന കാര്യമാണ് അതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത്. എന്നത് ഏറ്റെടുത്തോണ്ടേ പോകാവുള്ളൂ എന്ന് സ്വർഗീയ കൊറിയർ സർവീസിന്റെ ആ ദൈവിക സന്ദേശങ്ങൾ നിന്റെ പേരുള്ളത് വാങ്ങിച്ചോണ്ടേ പോകാവുള്ളൂ, നിന്റെ കുടുംബത്തിന്റെ പേരുള്ളത് വാങ്ങിച്ചോണ്ടേ പോകാവുള്ളൂ. നീ ആൾ മാറിയവനായി തീരാൻ പോകുകയാ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ വന്നിരിക്കുന്നു. നീ കാത്തു കാത്തിരുന്ന് മടുത്തു, നിന്റെ സമയങ്ങൾ പോയി, നിന്റെ വർഷങ്ങൾ പോയി. എന്നാൽ ദൈവം പറയും, നിന്നെയും കാത്തിരിക്കണ്ട, ഇതാ സമയം വന്നിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന സമയം വന്നിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ കാണുന്ന സമയം വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്ന കാലഘട്ടത്തിൽ നീ എത്തിയിരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ വാതിലിന്റെ മുമ്പിൽ തുറക്കുന്നു. എല്ലാ വാതിലും അടഞ്ഞെങ്കിൽ, മനുഷ്യർ വാതിൽ അടച്ചെങ്കിൽ, ശത്രു വാതിൽ അടച്ചെങ്കിൽ, അത്ഭുതത്തിന്റെ ഒരു വാതിൽ, വലുതും സൗരവുമായൊരു വാതിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ വഴി ദൈവം നിനക്ക് വേണ്ടി ഇന്ന് തുറന്നു വെച്ചിരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ ഉറവുകൾ തുറക്കുന്നു. ഇസ്മായിലിനെ ആട്ടിക്കളയുവാൻ, ഇസ്മായിലിനെ ആട്ടി പുറത്താക്കുവാൻ സാറാ അബ്രഹാമിനോട് പറഞ്ഞു. ഇസ്മായിൽ ദാസിയുടെ മകനാണ്, ഇസ്മായിൽ ആഗാർ പ്രസവിച്ചവനാണ്. ഇസ്മായിൽ ഇസഹാക്കിനോട് അവകാശിയാകരുത്. ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ ഇവൻ ഉപദ്രവിക്കുന്നു. ഇസ്മായിൽ ഉപദ്രവിക്കും, ഇസ്മായിൽ പരിഹസിക്കുന്നു. ഇസ്മായിൽ 13 വയസ്സ് മൂത്തതാ. ഇസഹാക്ക് വന്നപ്പോ ഇസ്മായിൽ ഇസഹാക്കിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതുവരെ കിട്ടിയിരുന്ന ലാളനകള് ഇസ്മായിലിൽ നിന്ന് മാറി ഇസഹാക്കിലേക്ക് പോയപ്പോൾ അവന് ജലസി ഉണ്ടായി. അവൻ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ സാറാ വന്ന് പറഞ്ഞു, ഇവനെ പുറത്താക്കാം, ഇവനെ ആട്ടിക്കൊള്ളണം. പക്ഷെ അബ്രഹാമിന്റെ മകനായതുകൊണ്ട് അബ്രഹാമിന് അത് ഇഷ്ടമായില്ല. എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സാറാ നിന്നോട് പറഞ്ഞു, ഈ കാര്യത്തിൽ നീ അവളുടെ വാക്ക് കേൾക്കണം, ദാസിയും മകനെയും പുറത്താക്കുക. അങ്ങനെ ദൈവം പറഞ്ഞിട്ട് പുറത്താക്കിയ ഇസ്മായിലിന് അന്ന് പകല് തന്നെ ആ വീട്ടിൽ നിന്ന് കൊടുത്ത വെള്ളം തീർന്ന് മരുഭൂമിയിൽ വെള്ളമില്ലാതെ മരിക്കാൻ തുടങ്ങുമ്പോൾ ആട്ടി പുറത്താക്കപ്പെട്ടവന് വേണ്ടി, ദാസി പ്രസവിച്ചവന് വേണ്ടി, വാഗ്ദത്ത സന്തതി അല്ലാത്തവന് വേണ്ടി മരുഭൂമിയിൽ അത്ഭുതത്തിന്റെ ഉറവകൾ ദൈവം തുറന്നു കൊടുത്ത് അവനെ പോറ്റിയെങ്കിൽ, അവനെ പരിപാലിച്ചെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസം വേണ്ടി നിലനിന്ന നിനക്ക് വേണ്ടി ദൈവം ഉറവ തുറക്കാതിരിക്കുമോ? ദാസിയുടെ മകന് വേണ്ടി ഉറവ തുറന്നെങ്കിൽ, വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ഉറവ തുറക്കാതിരിക്കുമോ? ആട്ടി പുറത്താക്കപ്പെട്ടവന് വേണ്ടി ഉറവ തുറന്നെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഉറവ തുറക്കാതിരിക്കുമോ? നിന്റെ മരുഭൂമിയിൽ ഇന്ന് മുതൽക്കാലം ദൈവം അത്ഭുതത്തിന്റെ ഉറവുകളെ തുറക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു നിന്റെ ഉറവുകളെ കല്ലിട്ട് മൂടിയെങ്കിൽ, നന്മയുടെ ഉറവുകളെ, യോഗശാന്തിയുടെ ഉറവുകളെ, വിടുതലിന്റെ ഉറവുകളെ, വരുമാനത്തിന്റെ ഉറവുകളെ ശത്രു കല്ലിട്ട് മൂടിയെങ്കിൽ, ഇന്ന് ഇതാ ദൈവം നിനക്ക് വേണ്ടി പുത്തൻ ഉറവുകൾ നിന്റെ മരുഭൂമിയിൽ തുറക്കുന്നു. ദൈവത്തിന്റെ ഉറവ തുറന്നു വരട്ടെ, ദൈവത്തിന്റെ കിണറുകൾ പൊങ്ങി വരട്ടെ. കിണറേ പൊങ്ങി വാ, ദൈവത്തിന്റെ ഉറവുകളെ തുറന്നു വാ. ഹല്ലേലൂയാ. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിങ്കിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. വലിയ പ്രാർത്ഥന ദൈവത്തിന് നിന്റെ പ്രാർത്ഥനയൊന്നും നിവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവനൊറ്റ വാക്ക് കൽപ്പിച്ചാൽ സൂര്യൻ അവിടെ നിൽക്കും, അവനൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ചന്ദ്രൻ അവിടെ നിൽക്കും, അവനൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ചെങ്കടൽ വഴിമാറും, അവനൊറ്റ വാക്ക് കൽപ്പിച്ചാൽ കൊടുങ്കാറ്റടിച്ച് പാറയെ കീറും, അവനൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആടി ഉലയും.
ഓ ആകാശത്തെ തന്റെ ചാണുകൊണ്ട് അളക്കുന്ന ഒരു മഹാദൈവമുണ്ട്. ഭൂമിയിലെ പൊടിയെ മുഴുവൻ തന്റെ നാഴിയിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. മൗണ്ട് എവറസ്റ്റ് പോലുള്ള വലിയ പർവ്വത ശൃംഗങ്ങളെ തുലാസിൽ തൂക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. സപ്ത സമുദ്രങ്ങളിലെ വെള്ളത്തെ തന്റെ ഉള്ളങ്കയിൽ കോരിയെടുക്കുവാൻ ആരുടെ കൈക്ക് വലിപ്പമുണ്ടോ അവനാ നിന്റെ ദൈവം. അവനാ നിന്റെ ദൈവം. അവനോട് നീ ചോദിക്കേണ്ടത് വലിയ കാര്യങ്ങളാ. ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ തരാം. ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് വംശങ്ങളെ തരാം. ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് രാജ്യങ്ങളെ തരാം. ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കാൻ തരാം. ഇത്രയും വലിയൊരു ദൈവത്തെ നീ സേവിക്കുന്നെങ്കിൽ അവനോട് വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ ചോദിക്കുക. നിന്റെ ഭവനത്തിന് വേണ്ടി ചോദിക്കുക, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിക്കുക, നിന്റെ ചർച്ചക്കാർക്ക് വേണ്ടി ചോദിക്കുക, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ചോദിക്കുക, ദേശത്തിന് വേണ്ടി നീ വാദിക്കുക, രാജ്യത്തിന് വേണ്ടി നീ വാദിക്കുക, തലമുറയ്ക്ക് വേണ്ടി കോടി കോടി മനുഷ്യർ ദൈവ സന്നിധിയിലേക്ക് വരുവാൻ, കോടി കോടി ആത്മാക്കൾ ദൈവ ഭാഗത്തേക്ക് വരുവാൻ എന്ന് വിശ്വാസത്താൽ നീ ചോദിക്കുക. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്തെ ഞാൻ ചോദിക്കുന്നു, ജനകോടികളെ ഞാൻ ചോദിക്കുന്നു, 100 കോടി മനുഷ്യരെ യേശുവിനോട് ഞാൻ ചോദിക്കുന്നു, അതെ ദേശങ്ങളെ ഞാൻ ചോദിക്കുന്നു, പട്ടണങ്ങളെ ഞാൻ ചോദിക്കുന്നു, അവിടുത്തെ മഹത്വം വെളിപ്പെടണം, അവിടുത്തെ മഹത്വം വെളിപ്പെടും, അവിടുത്തെ ശക്തി വെളിപ്പെടണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ നിനക്ക് ഉണ്ടാകണം. നിന്റെ കൊച്ചു സ്വപ്നങ്ങളെല്ലാം വെട്ടിക്കളയണം. നിന്റെ കൊച്ചു പ്രാർത്ഥനകളെല്ലാം ക്യാൻസൽ ചെയ്യണം. 5 രൂപയുടെ ലോണിൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞിട്ട് വേറൊരു അപേക്ഷ എഴുതിയുണ്ടാക്ക. 5 കോടി എന്ന് എഴുതി അങ്ങോട്ട് കൊടുക്കുക. പ്രൈസ് ദ ലോർഡ്. 50 കോടി നിന്റെ വിശ്വാസ നിനക്ക് എത്രമാത്രം എത്തിപ്പിടിക്കാൻ കഴിയുമോ അത്രമാത്രം നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. നിന്റെ വിശ്വാസത്തിന്റെ നിന്റെ വിശ്വാസത്തിന്റെ പാത്രത്തിന് എന്ത് വലിപ്പമുണ്ടോ അതനുസരിച്ചാണ് നീ കോരിയെടുക്കാൻ പോകുന്നത്, കോരിയെടുക്കാൻ പോകുന്നത്. ഒരു സ്പൂണും കൊണ്ട് പമ്പാനദിച്ചല്ല, അല്ല മണിമല അരിച്ചല്ല, സ്പൂണും കൊണ്ട്. എന്നാൽ ഒരു സ്പൂൺ വെള്ളം കോരിക്കൊണ്ട് വരാം, ഒരു ഗ്ലാസ്സും കൊണ്ട് പോകും, ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം കോരിക്കൊണ്ട് വരാം, ഒരു ബക്കറ്റ് കൊണ്ടുപോകും, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കോരിക്കൊണ്ട് വരാം, 3-5 പേര് കൂടി ഒരു കുട്ടകം കൊണ്ടുപോകും, കുട്ടകം നിറച്ച് വെള്ളം കോരിക്കൊണ്ട് വരാം, ഒരു ടാങ്കർ ലോറി പിടിച്ചുകൊണ്ട് പോകും, അത് നിറച്ച് വെള്ളം കോരിക്കൊണ്ട് വരാം. പാത്രത്തിന് എന്തോ വലിപ്പമുണ്ടനുസരിച്ച് കോരിയെടുക്കുക. വെള്ളം കിടക്കുക, നിന്റെ പാത്രത്തിന് എന്തോ വലിപ്പമുണ്ടെന്ന് അറിയേണ്ടത്. ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ശ്രീഭണ്ഡാരത്തിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുണ്ട്. നിന്റെ പാത്രത്തിന്റെ വലിപ്പം പോലെ, നിന്റെ വിശ്വാസത്തിന്റെ പാത്രത്തിന്റെ വലിപ്പം പോലെ നിനക്ക് കോരിയെടുക്കാൻ കഴിയും. ചെറിയ പാത്രം കൊണ്ട് നടന്നാൽ അത്രേ കോരാനൊക്കത്തുള്ളൂ. വലിയ പാത്രം, വലിയ പാത്രം ഉണ്ടാകണം, വലിയ പാത്രം. വിശ്വാസത്താൽ നിന്റെ പ്രാർത്ഥന വലുതാക്കുക, വിശ്വാസത്തിന്റെ ആഗ്രഹം വലുതാക്കുക. എന്നെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെങ്കിൽ ദൈവമേ ചോദിക്കുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് റിക്വസ്റ്റ് ഇല്ല. ദൈവം ഒരു കാര്യം ചെയ്തു തരണമെന്നാ ഈ പ്രാർത്ഥന. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടേണമേ അപേക്ഷയ, അവിടുത്തെ രാജ്യം വരേണമേ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. അതാണ് പ്രാർത്ഥന. ഓരോ വാചകവും അപേക്ഷയ. എന്നാ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അപേക്ഷയില്ല, പ്രസ്താവനകളാണ്. സ്വർഗത്തിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാകുന്നു. എന്തോ അപേക്ഷ ഒന്നുമില്ല. അപേക്ഷ പറഞ്ഞാൽ തന്നെ പൊതുവായ അപേക്ഷകളാണ്. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഒരു പൊതുവായ അപേക്ഷയാണ്. ആരെ എന്തനുഗ്രഹം കൊടുക്കണമെന്ന് പറയുന്നില്ല. ധാരാളം ആളുകളെ രക്ഷിക്കണമേ, അവിടെ പൊതുവല്ല. കടയിലേക്ക് നമ്മൾ സാധനം പിടിക്കുക, അവർ ചോദിച്ചാൽ എന്താ വേണം, തുണിക്കട ചെയ്യാൻ എന്താ വേണം, കുറെ തുണി വേണം, എത്ര ഏതാ വേണം, കുറെ തുണി വേണം, അതിനെ വന്നു എത്ര ഏത് തുണിയാണ്, കുറെ തുണി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോലെ താവ് ഞങ്ങൾ അനുഗ്രഹിക്കണം, അനുഗ്രഹം എന്തോ അനുഗ്രഹ അനുഗ്രഹിക്കണം എന്നാണെന്ന് പറ, സൗഖ്യം വേണോ, ആർക്ക് സൗഖ്യം വേണോ, രക്ഷിക്കണോ, ആരെ രക്ഷിക്കണം, അവരുടെ പേര് പറ, പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥി, ഇന്ന വീട്ടിൽ ഇന്ന ആളിനെ കർത്താവ് രക്ഷിക്കണമേ. അപ്പോഴത് റിക്വസ്റ്റ് ആകുന്നത്, അപ്പോഴതിന് മറുപടി കിട്ടുമ്പോൾ നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ഞാൻ പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയെന്ന്. ആത്മാക്കളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ പലരും രക്ഷിക്കപ്പെട്ടിട്ട് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നീ പ്രാർത്ഥിച്ചിട്ടാണെന്ന്. കാരണം പ്രാർത്ഥനയുടെ അപേക്ഷ വ്യക്തമാണെങ്കിലേ മറുപടിയും വ്യക്തമാകത്തുള്ളൂ. ഏതൊക്കെ മനസ്സിലായി ഞാൻ കാര്യം പ്രശ്നം. ഈ പൊതുവായ അപേക്ഷ പറഞ്ഞൊക്കെയാണ് ആൾ പറയില്ല, എന്തെങ്കിലും ഒരു സംഭാവന, എന്തെങ്കിലും ഒരു സംഭാവന, എന്തെങ്കിലും ഒരു സംഭാവന എന്ന് പറയുന്ന ആള് അയക്കേണ്ട വിചാരം, ഒരു തുക 10 രൂപ എന്നാലും പറഞ്ഞു അത് കുറവായി പോയി, അത് കൊള്ളിയാൾ തരും. ഇനി 100 എന്നെങ്ങാനും പറഞ്ഞിട്ട് അയക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് ഒന്ന് കിട്ടും. അതുകൊണ്ടാണ് എന്തെങ്കിലും തന്റെ പറഞ്ഞു. ഇതുപോലെ പ്രാർത്ഥിക്കരുത്. വിശ്വാസം ഇല്ലാത്ത പ്രാർത്ഥനയാണ് എന്തെങ്കിലും തരണമെന്നുള്ള പ്രാർത്ഥന.
അല്ലോ കിട്ടണേ കിട്ടണ്ടെന്ന് പ്രാർത്ഥിച്ചേക്കാം. പ്ലസ് തിരുവല്ലായി പോയെന്ന് ഇരുന്നേക്കാം. എല്ലാം കിട്ടുന്ന കിട്ടണ്ട, വല്ല ഗുണം വരുന്നത്. അതൊന്നും വിശ്വാസമല്ല. വിശ്വാസം ഉണ്ടേ വ്യക്തമാ, വിശ്വാസം ഉണ്ടെന്ന് നീ പറയുക. ഏലീശായുടെ അടുക്കൽ ഒരു വിധവ വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് അവിടുത്തെ വൃത്തി ദൈവഭക്തനായിരുന്നു, മരിച്ചുപോയി. കടക്കാർ വന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോകാമെന്നിരിക്കുക. പല ചോദ്യമുണ്ട് അവിടെ. ദൈവഭക്തന്മാർക്ക് കടം വരുമോ, കടം വിട്ടാതെ അവർ മരിക്കുമോ? ദൈവഭക്തന്മാർക്ക് കടവും വരും, കടം വിട്ടാതെ അവർ മരിക്കുകയും ചെയ്യും. എന്നാ ഒരു കാര്യം ഉറപ്പുണ്ട്, പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ ദൈവം സമ്മതിക്കുകയല്ല. അതെങ്ങനെ അറിയാം? നീതിമാന്റെ സന്തതി അപ്പമിരക്കുന്നതും അവൻ തുണയില്ലാതിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാന് കടം വന്നിരിക്കും, പക്ഷെ അവന്റെ സന്തതിയെ ദൈവം പോറ്റും. നിന്റെ സന്തതിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നീതിമാനായിട്ട് ജീവിക്കാൻ. ദൈവഭക്തിയിൽ നീ ജീവിച്ചോ, മക്കളുടെ കാര്യം ദൈവം നോക്കും. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിനക്ക് ചിലപ്പോൾ ശരിക്കൊക്കെ വരും, നിനക്ക് ബുദ്ധിമുട്ട് വരും, നിനക്ക് കടമൊക്കെ വന്നിരിക്കും, നീ അത് വീട്ടിലില്ലാതിരിക്കും, പക്ഷെ പിള്ളേരെ വിട്ടുകൊടുക്കത്തില്ല ദൈവം. പ്രവാചകൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ, നിന്റെ വീട്ടിൽ എന്തുണ്ട്, എന്തുണ്ട് ബാക്കി, എന്തുണ്ട്? കടപത്രമെന്ന് ചോദിച്ചില്ല, ഗഡുക്കളായിട്ട് അടയ്ക്കാമെന്ന് ചോദിച്ചില്ല, എന്ത് ബാക്കിയുണ്ട്, ഇപ്പൊ എന്തോ ഉണ്ട്. ഒരു പറഞ്ഞ എന്നേ ഉള്ളൂ, മതി. ഇപ്പോ ഉള്ളതിന്റെ പുറത്ത് അത്ഭുതം നടക്കാൻ പോകുന്നു. പോയതിന്റെ പുറത്തല്ല അത്ഭുതം, ഇപ്പോഴെന്തുണ്ട്, അല്പമേ ഉള്ളു, മതി. അതിന്റെ പുറത്ത് അത്ഭുതം, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്തുണ്ട്, നിനക്ക് എന്തുണ്ട്, അത് മതി ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ. അതിന്റെ പുറത്താണ് അത്ഭുതത്തിന് ശക്തി വ്യാപരിക്കുന്നത്. അതിന്റെ മേലാണ് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നത്. ഇപ്പോഴെന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിൽ മറ്റൊന്നില്ല. മതി മതി, അത് മതി. അതിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തിന് ശക്തി പ്രവർത്തിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അത്ഭുതം നടക്കണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തേ ഒക്കത്തുള്ളൂ. നീ പോയി വെറും പാത്രങ്ങൾ ശേഖരിക്കണം, പാത്രങ്ങളുടെ എണ്ണം കുറവായിരിക്കരുത്. രണ്ടു കാര്യം പറഞ്ഞുള്ളൂ പ്രവാചകൻ, രണ്ടു കാര്യം. അത്ഭുതം നടക്കാൻ പോവുക, മഹാത്ഭുതം നടക്കാൻ പോവുക. പട്ടണ കയറി ബുദ്ധിമുട്ടി കടക്കാർ വന്ന് പിള്ളേരെ ബ്ലേഡ് കമ്പനിക്കാർ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോവുക. അതിനുമുമ്പ് ദൈവത്തിന്റെ അത്ഭുതം നടക്കണം, നടക്കാൻ വേണ്ടി രണ്ടു കാര്യം. ഒന്ന്, വീട്ടിൽ പോയി പിന്നെ ഉപവാസം എടുക്കാൻ പറഞ്ഞില്ല, വീട്ടിൽ പോയി പിന്നെ മുട്ടയിലിരിക്കാൻ പറഞ്ഞില്ല, വീട്ടിൽ പോയി കൈയും കെട്ടി കിടന്നോളാൻ പറഞ്ഞില്ല. നീ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യം ചെയ്യണം, വെറും പാത്രം ശേഖരിക്കണം. മടിയന്മാർക്ക് വേണ്ടി ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുന്നില്ല. നീ ചെയ്യാനുള്ള കാര്യം നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യാനുള്ള ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. നിനക്ക് സാധ്യമായി നീ ചെയ്യുമ്പോൾ നിനക്ക് അസാധ്യമായി ദൈവം ചെയ്തു തരും. നിന്നാൽ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ നിന്നാൽ കഴിയാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. Do the possible and God will do the impossible. നീ പോസിബിൾ ആയ കാര്യം ചെയ്യുമ്പോൾ ദൈവം ഇംപോസിബിൾ ആയ കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരും. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വെറും പാത്രങ്ങൾ ശേഖരിക്കണം. കർത്താവേ, ഇനി ആളുകൾ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, നീ അവരുമായിട്ട് സംസാരിക്കാൻ ദൈവം പറഞ്ഞാൽ പോയി സംസാരിച്ചോളൂ. അവരെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പോക്കോണം, അവരെ ക്ഷണിക്കാൻ പറഞ്ഞാൽ ക്ഷണിക്കാം. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യണം, പക്ഷേ അവരെ രക്ഷിക്കാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഏതു കാര്യത്തിലും വിശ്വസിക്കുന്ന ഏതു കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അത് ചെയ്തിട്ട് ദൈവം ചെയ്യേണ്ട അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കണം. രണ്ടാമതൊരു കാര്യം പ്രവാചകൻ പറഞ്ഞ, പാത്രങ്ങൾ കുറവായിരിക്കല്ലേ. വെറും പാത്രം ശേഖരിച്ച് മടി പിടിച്ച് രണ്ട് പാത്രം മാത്രം എടുത്തോണ്ട് വന്ന് വെച്ചോണ്ടിരിക്കരുത്. അത്ഭുതം നടക്കാൻ പോവുക, പക്ഷെ അത്ഭുതത്തിന്റെ വലിപ്പം നിശ്ചയിക്കുന്ന ദൈവമല്ല നീയാ. അത്ഭുതത്തിന്റെ ശക്തി ദൈവം റിലീസ് ചെയ്യാൻ പോകുമ്പോൾ എത്ര വലിപ്പത്തിൽ അത്ഭുതം വെളിപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന നീയാ. നിനക്ക് പരിമിതപ്പെടുത്താം, നിനക്ക് വിശാലമാക്കാം. അതെങ്ങനാ, എങ്ങനാണെന്ന് പറയാം. ഈ സ്ത്രീ ഒരു പാത്രം കൊണ്ടുവച്ചുള്ളായിരുന്നു, അത് നിറച്ചെണ്ണ കിട്ടിയേനെ. പത്ത് പാത്രം കൊണ്ടുവച്ചിരുന്ന 10 പാത്രം നിറച്ചെണ്ണ കിട്ടിയേനെ. 100 പാത്രങ്ങൾ കൊണ്ടുവച്ചിരുന്ന 100 പാത്രങ്ങൾ നിറച്ചെണ്ണ വന്നേനെ. ഇവിടെ 1000 പാത്രങ്ങൾ ശേഖരിച്ചിന് 1000 പാത്രം നിറച്ചെണ്ണ കിട്ടിയേനെ. ഇവിടെ 10,000 പാത്രങ്ങൾ ശേഖരിച്ചിന് 10,000 പാത്രം നിറച്ചെണ്ണ കിട്ടിയേനെ. ഇവിടെ 100,000 പാത്രങ്ങൾ ശേഖരിച്ച് 100,000 പാത്രം നിറച്ചെണ്ണ കിട്ടിയേനെ. ഇവിടെ 10,000,000 പാത്രങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്നെങ്കിൽ 10,000,000 പാത്രങ്ങൾ നിറച്ചെണ്ണ. പാത്രങ്ങൾ എത്ര വേണമെന്ന് നിശ്ചയിക്കുന്ന നീയാ. പാത്രങ്ങൾ കുറവായിരിക്കരുത്. നീ നിന്റെ വിശ്വാസം കൊണ്ട് എത്ര വലിപ്പത്തിൽ നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ അത്രയും വലിപ്പത്തിൽ ആ ദൈവം ചെയ്യാൻ പോകുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ദ ലോർഡ്. പാത്രങ്ങൾ കൊണ്ട് ശേഖരിച്ചു വെച്ചു,
അമ്മയും മക്കളും കൂടെ അകത്ത് കയറി കഥകടച്ചു. അമ്മ എണ്ണ പറഞ്ഞ് എടുത്ത് ഓരോ പാത്രങ്ങളിലേക്ക് ചലിച്ചു. പാത്രങ്ങൾ നിറയുമ്പോൾ മക്കള് അത് പിടിച്ചു മാറ്റി, നിറഞ്ഞ പാത്രങ്ങൾ പിടിച്ചു മാറ്റി, സകല പാത്രങ്ങളും എണ്ണ നിറഞ്ഞപ്പോൾ അവസാനത്തെ പാത്രം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ പാത്രം തീർന്നു. അപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. പ്രവാചകൻ പറഞ്ഞു അത് വിറ്റ് ആദ്യം കടം വിട്ട ബാക്കി കൊണ്ട് ഉപജീവനം നടത്തിക്കോ. ഞാൻ ചോദിച്ചില്ലല്ലോ, ചോദിച്ച കടം വിട്ടാണല്ലോ. കടം വിട്ടാൻ ചോദിച്ചാൽ ഇനി കടം വാങ്ങണ്ടാത്ത വിധത്തിൽ നിന്നെ നടത്താൻ ദൈവത്തിന് കഴിയും. നാം ചോദിക്കണം നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ ആശ്രയിക്കുന്നു. സ്തോത്രം. ശീമാൻ വന്ന യേശുവിനോട് പറഞ്ഞു, ടാക്സ് കൊടുക്കണം, ടാക്സ് കരം കൊടുക്കണം. ഒരാളുടെ ടാക്സ് അന്ന് 2 ദ്രഹ്മപ്പണം, സ്വർണ്ണനാണയം, വെള്ളി നാണയം രണ്ടും കൂടെ ചേർത്ത് അവർക്ക് 4 ദ്രഹ്മപ്പണത്തിന് നാണയമുണ്ട്. ചതുർദ്രഹ്മപ്പണം എന്ന അതിന്റെ പേര്. ബാക്കി കൊണ്ട് ഉപജീവനം നടത്തുക. ഞാൻ ചോദിച്ചില്ലല്ലോ, ചോദിച്ച കടം വിടാണല്ലോ. കടം വീട്ടാൻ ചോദിച്ചാൽ ഇനി കടം വാങ്ങണ്ടാത്ത വിധത്തിൽ നിന്നെ നടത്താൻ ദൈവത്തിന് കഴിയും. നാം ചോദിക്കണം നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ ആശ്രയിക്കുന്നു. സ്തോത്രം. ശീമാൻ വന്ന യേശുവിനോട് പറഞ്ഞു, ടാക്സ് കൊടുക്കണം, ടാക്സ് കരം കൊടുക്കണം. ഒരാളുടെ ടാക്സ് അന്ന് 2 ദ്രഹ്മപ്പണം, സ്വർണ്ണനാണയം, വെള്ളി നാണയം രണ്ടും കൂടെ ചേർത്ത് അവർക്ക് 4 ദ്രഹ്മപ്പണത്തിന് നാണയമുണ്ട്. ചതുർദ്രഹ്മപ്പണം എന്ന അതിന്റെ പേര്. അപ്പൊ യേശുവിന്റെ ശീമോനും കൂടെ കൂട്ടിയാ 4 ദ്രഹ്മപ്പണം കൊടുക്കണം. നീ പോയി ചൂണ്ടയിട്ടോളാൻ പറഞ്ഞു. വെറുതെ നിന്റെ കയ്യിലോട്ട് ചാടിക്കേറി വരത്തില്ല. നീ ചെയ്യാനുള്ള നീ ചെയ്യണം. നീ ഒരു ചൂണ്ടയുമായിട്ട് പോണം. നീ ഒരു ചൂണ്ടലിടുമ്പോൾ 4 ദ്രഹ്മപ്പണം വായിൽ വെച്ചോണ്ട് നിന്റെ ചൂണ്ട വിഴുങ്ങാൻ ഒരു മീൻ അവിടെ വരും. പ്രൈസ് ഗോഡ്. നീ ചോദിക്കുന്ന നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവം. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അവൻ ചെറിയ ബാലകനാണ്. 17 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അവൻ ചേട്ടന്മാരോട് അവൻ പറഞ്ഞു. പറഞ്ഞ സ്വപ്നം കേൾക്കണമോ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന സ്വപ്നമാണ് അച്ചാച്ചന്മാരെ ഞാൻ കണ്ടത്. ഞാൻ കണ്ട സ്വപ്നം ഇതാ, സൂര്യൻ ചന്ദ്രൻ 11 നക്ഷത്രങ്ങൾ കാൽക്കൽ വീണ് കിടക്കുന്നു. യോസേഫ് ഉദിക്കുമ്പോ അവന്റെ കാലിന്റെ ചുവട്ടിലോട്ട് സൂര്യൻ കിടക്കുന്നു, ചന്ദ്രൻ കിടക്കുന്നു, 11 നക്ഷത്രങ്ങൾ കാണുകയാണെങ്കിൽ ഇതുപോലുള്ള സ്വപ്നങ്ങളാ കാണേണ്ടത്. പട്ടികടിക്കാനിട്ട് ഓടിക്കുന്നു, വണ്ടി ഇടിക്കാനായിട്ട് വരുന്നു, ആന കുത്താൻ വരുന്നോ കണ്ടോണ്ട് അലറി കരഞ്ഞ് ഉണർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ നക്ഷത്രമൊക്കെ കാൽക്കൽ വന്ന് കിടക്കുന്ന സ്വപ്നം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സ്വപ്നം വലുതാകും തോറും ശത്രുതയും വലുതാകും. ചെറിയ സ്വപ്നം ഉള്ളവർക്ക് കുറെ ശത്രുക്കളേ ഉള്ളൂ, വലിയ സ്വപ്നം ഉള്ളവർക്ക് കൂടുതൽ ശത്രുക്കൾ കാണും. അതെവിടെ നിന്ന് തുടങ്ങും? നിന്റെ ചുറ്റിന്ന് തന്നെ തുടങ്ങും, ചേട്ടന്മാര് തന്നെ തുടങ്ങും. അവര് പേരിട്ട് സ്വപ്നക്കാർ. അടുത്ത ദിവസം പറഞ്ഞു, ഒരു സ്വപ്നം കൂടെ ഞാൻ കണ്ടു. എന്താണെന്നറിയാമോ? നമ്മളെല്ലാം കൂടെ വയലിൽ കൊയ്യാൻ പോയപ്പോൾ എന്റെ കാറ്റ് നടുക്ക് നിൽക്കുന്നു, നിങ്ങളുടെ കാറ്റയെല്ലാം ചുറ്റും നിൽക്കുന്നു, ഒടുവിൽ നിങ്ങളുടെ കാറ്റയെല്ലാം കൂടെ എന്റെ കാറ്റയുടെ മുമ്പിൽ വീണ് കിടക്കുന്നു. അവര് സമ്മതിക്കുമോ? അവര് പറഞ്ഞു, ഇവനെ കൊല്ലണം, കൊന്നിട്ട് ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്കൊന്ന് കാണണം. സ്വപ്നത്തോടങ്ങും വിരോധമായി. ചേട്ടന്മാർ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് വീട്ടിൽ നിന്ന് അപ്പവും മലരും എടുത്ത് അവരെ കണ്ട് കുശലം അന്വേഷിക്കാൻ ചെന്ന യോസഫ് അവനെ കണ്ടപ്പോഴേ അവർ തേണ്ട വരുന്ന സ്വപ്നക്കാരൻ ഇവനെ നമുക്ക് കൊല്ലണം, കൊന്നിട്ട് ഇവന്റെ സ്വപ്നം നടക്കുകയും നമുക്ക് തെളിയിക്കണം. ദൈവൻ കൊണ്ടുകൊടുത്ത അപ്പവും മലരും തിന്നേച്ച് അവനെ പിടിച്ച് പൊട്ടം കേട്ടിട്ട് ഇവനോടും പിണക്കില്ല, ഇവന്റെ അപ്പത്തോടും ഇവന്റെ മലരോടും പിണക്കില്ല, ആകെയുള്ള പിണക്ക് ഇവന്റെ സ്വപ്നത്തോടാ. നിന്നോടല്ല പിണക്ക്, നിന്റെ അകത്തിരിക്കാൻ സ്വപ്നത്തോടാ. നിന്നോടല്ല ശത്രുത, നിന്റെ അകത്ത് ദൈവം പകർന്ന അഭിഷേകത്തോടാ. നിന്റെ അകത്തുള്ള ദൈവ കൃപയ്ക്കെതിരെ ഈ പോരാട്ടം, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിക്കെതിരെ ആ പോരാടുന്ന, നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ, നിനക്കൊരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ, നിനക്കൊരു ഒരു ഒരു ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അതിനെതിരെയാണ് ശത്രു പോരാടുന്നത്, അതിനെ തകർക്കാനാണ് ശത്രു പോരാടുന്നത്. നിന്നോടുള്ള വിരോധം മനസ്സിലായവർ കൈയുർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനാണ് അവർ ജോസഫിനായിട്ട് എന്തിനാണെന്നറിയാം, സ്വപ്നം നടക്കല്ല, വിരോധം സ്വപ്നത്തോടാ. പക്ഷെ ഇവർക്ക് ഒരു അബദ്ധം പറ്റി, യോസേഫിനെ പിടിച്ചിടാനേ ഒക്കത്തുള്ളൂ, സ്വപ്നത്തെ പിടിച്ച് പൊട്ടം കെട്ടിടാൻ ഇവരെ കൊണ്ട് ഒക്കുകയില്ല.
നിന്നെ പിടിച്ചു കെട്ടിയിടാൻ പറ്റും, പക്ഷെ നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ദർശനത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. യോസേഫിനെ ഇസ്മായിൽ കച്ചവടക്കാർക്ക് വിറ്റു, പക്ഷേ അവന്റെ സ്വപ്നത്തെ വിൽക്കാൻ അവർക്കൊക്കത്തില്ല. പൊത്തിപ്പോറിന്റെ വീട്ടിൽ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് അവൻ കാരാഗ്രഹത്തിൽ തടവറയിൽ അടയ്ക്കപ്പെട്ടു. യോസേഫിനെ തടവറയിലിടാൻ, പക്ഷേ അവന്റെ സ്വപ്നത്തെ തടവറയിലിടാൻ ഒക്കത്തില്ല. ദർശനം അവന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. വൈകിയാലും അതിനായി കാത്തിരിക്കണം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവം തന്നതായ സ്വപ്നം അതിനെ നിവൃത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അത് കാരാഗ്രഹത്തിൽ കിടന്നാലും അത് പൊട്ടക്കണ്ടിൽ കിടന്നാലും ദൈവത്തിന്റെ സ്വപ്നം ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്വപ്നം മുന്നേറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്വപ്നം നിവൃത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിനെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് മാത്രമല്ല, യോസേഫിന്റെ സ്വപ്നം നടക്കാതിരിക്കുവാൻ സഹോദരങ്ങളും മറ്റുള്ളവരും കൂടെ എന്തെല്ലാം അവന് വിരോധമായി ചെയ്തോ, എന്തെല്ലാം അവന് പ്രതികൂലമായി ചെയ്തോ, അതെല്ലാം സ്വപ്നം നിറവേറാനുള്ള മുഖാന്തരമാക്കി ദൈവം മാറ്റി. നിന്റെ സ്വപ്നം നടക്കാതിരിക്കുവാൻ ലോകം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നിന്റെ സ്വപ്നം നിറവേറാനുള്ള ചവിട്ടുപടികളാക്കി ദൈവം മാറ്റാൻ പോവാ. സ്തോത്രം. ക്ഷാമം ഉണ്ടായി. ക്ഷാമം യോസേഫ് മിസ്രയീമിൽ മന്ത്രിയായി കഴിഞ്ഞ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്ഷാമം. ക്ഷാമം ഉണ്ടായ സമയത്ത് ക്ഷാമമുള്ള നാട്ടിലെ ചേട്ടന്മാർ, ഇവന്റെ ചേട്ടന്മാർ, ഇവനെ വിറ്റുകളുടെ ചേട്ടന്മാർ, ഇവൻ മരിച്ചുപോയെന്ന് ധരിച്ചു കഴിഞ്ഞ ചേട്ടന്മാർ, അവരെ ഒഴിഞ്ഞ ചാക്കൊക്കെ കൊടുക്കിയെടുത്ത് ഒട്ടിയ വയറുമായിട്ട് ധാന്യം മേടിക്കാനായിട്ട് മിസ്രയീമിൽ വന്നിരിക്കുക. യോസേഫിനെ കണ്ടപ്പോൾ അവ വിചാരിച്ചു, ഒരു മിസ്രയീമിലെ പ്രഭുവാ മന്ത്രി, ധാന്യം കിട്ടണം. അതിന് കാണുമ്പോഴല്ലേ യജമാനെ എന്ന് വിളിച്ചോണ്ട് അവൻ്റെ മുമ്പിലോട്ട് അങ്ങ് കവണ് കിടക്കും. പക്ഷെ യോസേഫിന് മനസ്സിലായി ഇതാരാണെന്ന്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ യോസേഫ് താൻ കണ്ടിരുന്ന സ്വപ്നം ഓർത്തു. എപ്പോഴാ ഈ കിടപ്പ് കണ്ടപ്പോഴാ അവന് ഓർക്കാൻ കാര്യം? ഇതുപോലെ കറ്റ കിടമ്പ്, അന്ന് കറ്റ കിടന്ന അതേ കിടപ്പ. അവന്റെ മനസ്സിൽ അവൻ മനസ്സിൽ പറഞ്ഞു, ചേട്ടന്മാരെ ഈ സ്വപ്നമല്ലേ ഞാൻ കണ്ട്, ഇതല്ലേ കൊച്ചിലെ ഞാൻ പറഞ്ഞ്, ഇതിനല്ലേ നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടി വിട്ട്, ഇതിനല്ലേ നിങ്ങൾ എന്നെ ഉപദ്രവിച്ച്, ഞാൻ കണ്ട സ്വപ്നം ഇതാ നിറവേറിയിരിക്കുന്നു. നിന്റെ സ്വപ്നം നടക്കാതിരിക്കുവാൻ ആര് പോരാടുന്നുവോ, നിന്റെ സ്വപ്നങ്ങളെ തകർക്കുവാൻ ആര് പോരാടുന്നുവോ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ദൈവം നിന്റെ സ്വപ്നം നിറവേറ്റും. ദൈവം നിന്റെ പ്രതീക്ഷകൾ നിറവേറ്റും. ദൈവം നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും. ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആരെതിരായി നിൽക്കുന്നോ, ആര് പോരാടി നിൽക്കുന്നോ, ആര് ശത്രുതയോട് പെരുമാറുന്നോ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. അവിടെ തന്നെ ദൈവം അത് വെളിപ്പെടുത്തുവാൻ പോകുന്നു. അവിടെ തന്നെ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോകുന്നു. ബൈബിളിൽ ഹബക്കൂക്ക് എന്ന പേരുള്ള ഒരു പ്രവാചകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ. ഹബക്കൂക്ക് 3 അധ്യായമുള്ള ചെറിയ പുസ്തകമായതുകൊണ്ട് പലരും വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഒരു കുഴപ്പമേ ഉള്ളൂ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ കാണും, ദേവദാസന്മാരെയൊക്കെ പരിചയപ്പെടും. ഹബക്കൂക്ക് വന്ന് നിങ്ങളോട് പരിചയപ്പെടും, എൻ്റെ പേര് ഹബക്കൂക്ക് എന്നാ. ഞാൻ ബൈബിളിൽ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാം എന്നെ പരിചയം കാണുമായിരിക്കും. വായിച്ചു കാണുമല്ലേ, എന്തായിരിക്കും മറുപടി? അവിടെ കള്ളമൊന്നും പറയാനൊക്കെയല്ല, എന്താ മറുപടി പറയും? സോറി, ചെറിയ പുസ്തകമായതുകൊണ്ട് വായിക്കാനത്തില്ല. അങ്ങനെ നാണം കെടാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും എന്നെടുത്ത് വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം എന്നെടുത്തി 3 അധ്യായമേ ഉള്ളൂ. ഈ പറയുന്ന പ്രസംഗ വിഷയം അതിനകത്തുണ്ട്. 3 അധ്യായത്തിൽ 1 അധ്യായത്തിൽ ഹബക്കൂക്കിന്റെ ആവലാദികളാണ്. അത് വായിച്ച് ആദ്യത്തെ 2 വാക്യം വായിച്ച് ഹബക്കൂക്ക് ദർശകൻ ദർശിച്ച പ്രവാചകം, ആ 1 വാക്യം. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും. എന്താ പറയുന്നറിയാ പ്രവാചകൻ? യഹോവേ എത്രത്തോളം ഞാൻ നിന്നോട് അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. നിരാശയുടെയും സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രവചനമാണ്. 1 മുഴുവൻ ആവലാദ്യ, ഞാൻ ദൈവത്തെ ആവലാതി പറഞ്ഞെന്നാണ് അതിനകത്ത് എഴുതിയേക്കുക. എന്റെ ആവലാതി സംബന്ധിച്ച് എന്താ മറുപടി? ഞാൻ കിടന്ന് അയ്യം വിളിക്കുക, അയ്യോ എന്ന് വിളിച്ചാൽ നീ മറുപടി തരുന്നില്ല. എന്താ കാര്യം എന്ന് എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാർ നീതിമാനെ വളഞ്ഞു വെച്ചിരിക്കുന്നു, ന്യായപ്രമാണം അയഞ്ഞു പോയിരിക്കുന്നു, ന്യായം ഞാൻ പറയുമ്പോൾ അത് വക്രതയാണെന്ന് അവർ പറയുന്നു. ശത്രുക്കൾ ദൈവജനത്തെ ആക്രമിക്കുവാനായിട്ട് വന്ന് പാളയം അടിച്ചിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ഇതെല്ലാം വസ്തുതകളെ, ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം വസ്തുതകളെ, താൽക്കാലിക വസ്തുതകളാണ്.
പക്ഷെ അത് തിരിച്ചറിയാതെ പ്രവാചകൻ നിരാശയോടെ നിലവിളിക്കുക. രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം ഒറ്റ കാര്യം പറഞ്ഞില്ല, ഇവൻ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിച്ചു, ഞാൻ കൊത്തളത്തിൽ നിന്നും കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യും എന്ന് എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതെന്ന് ദൃഷ്ടി വെക്കും. യഹോവ എന്നോട് ഉത്തരം അറിയത്, നീ ദർശനം എഴുതുക. നീ ദർശനം എഴുതുക, ഓടിച്ചു ഇതുവരെ എഴുതിയേക്കുന്ന ആവലാതിയാ. നീ കണ്ട കാഴ്ചകൾ എഴുതി, കാഴ്ചകളല്ല വേണ്ടിയെ, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ കാണുന്ന കാഴ്ച. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താല നടക്കുന്ന, വിശ്വാസം കാണുന്ന ദർശനം. കാഴ്ച കാണുന്നത് ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ, അതെല്ലാം പ്രതികൂലമാ. വിശ്വാസം കാണുന്നത് ദൂരക്കാഴ്ചയാ. ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം, അതിന്റെ പേര് ദർശനം. ദൈവം പറഞ്ഞു ദർശനം എഴുതുക, അത്രേ ഉള്ളൂ മറുപടി. ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാണ്. തോണം പലകയിൽ നിന്റെ ദർശനം തെളിവായി വരച്ചു വെക്കുക. ദർശനം വ്യക്തമാകട്ടെ, പടഞ്ഞു പടം വരച്ചു വെക്കാത്ത കോണം ദർശനമായ വ്യക്തമായ ദർശനം നീ കാണുക, അതെഴുതുക. പരിഹാരം അത്രേ ഉള്ളൂ. നിരാശയുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നീ ദർശനം കണ്ടോണം. താഴ്ചയുടെ സാഹചര്യം വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും, ദർശനം കണ്ടോണം. രോഗത്തിന്റെ സാഹചര്യങ്ങൾ നീ താണുപോകുമ്പോൾ സൗഖ്യമാകും, ദൈവത്തിന്റെ ദർശനം കണ്ടോണം. കടബാധ്യ ഞെരുക്കമുണ്ടാകുമ്പോൾ നിനക്ക് വേണ്ടി പുതുവഴി തുറക്കുന്ന ദൈവത്തിന്റെ ദർശനം നീ കണ്ടുകൊള്ളണം. നീ ദർശനം കാണുന്ന എഴുതണം. ദർശനം എഴുതുക. എന്ത് ദർശനം? ഓടിച്ചു വായ്പാൻ തക്കൊണ്ടും പലകയിൽ തെളിവായി വരയ്ക്കാൻ കഴിയുന്ന ദർശനം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദർശനം. പുക പോലുള്ള ദർശനമല്ല, മൂടൽ മഞ്ഞു പോലുള്ള ദർശനമല്ല. എന്റെ ദൈവം എന്റെ പ്രതിസന്ധികളിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു, ആ ദർശനമാണ്. എന്റെ ദൈവം എന്നെ ഉയർത്തുന്നു. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. എന്റെ ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ദൈവം എന്നെ കൈവിടത്തില്ല. എന്നെ മാനിക്കുന്ന ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ് ദൈവം എന്നെ മാനിക്കും. ദൈവം എനിക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ ജീവിതത്തിന് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ പ്രവർത്തന ദൈവം അത്ഭുതം ചെയ്യും. എന്ത് നീ ദർശനത്തിൽ കാണുന്നോ അത് എഴുതി വെക്കണം. വാഗ്ദാനം തന്നിട്ടുണ്ടോ? എഴുതി വെക്കണം. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലായിട്ട് എഴുന്നടക്കുന്ന കണ്ടോണ്ടിരിക്കല്ലേ, തലയാക്കുന്ന കണ്ടോണം. പതിനായിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് കൈയുയർത്തി ആരാധിക്കുന്ന ആരാധന നിന്റെ ഹൃദയം കൊണ്ട് കാണണം. ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന നിന്റെ ഹൃദയം കൊണ്ട് കാണണം. നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് അത്ഭുത സൗഖ്യം കിട്ടുന്ന നിന്റെ ഹൃദയം കൊണ്ട് കാണണം. നിന്റെ ഭവനത്തിന്റെ സ്ഥിതി ദൈവം മാറ്റുന്ന നിന്റെ ഹൃദയം കൊണ്ട് കാണണം. നിന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റുന്ന നിന്റെ ഹൃദയം കൊണ്ട് കാണണം. ദർശനം അത് എഴുതി വെക്കണം. വിശ്വാസം ഉണ്ടല്ലേ, എഴുതാനൊക്കത്തുള്ളൂ. നടന്നാ കൊള്ളാമെന്ന് പറയുന്ന വിശ്വാസമല്ല. അങ്ങനെ നടന്നാ കൊള്ളാം, അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് വിശ്വാസമല്ല. വിശ്വാസമാണ് വ്യക്തമാ. നടക്കും, ഉറപ്പുണ്ട്. എന്താടക്കും? എഴുതി വെക്കാൻ നേരെ അറിയാം. എഴുതി അങ്ങോട്ട് വെച്ച് എഴുതുമ്പോഴേ വ്യക്തമാകത്തുള്ളൂ. എഴുതാൻ തുടങ്ങുമ്പോൾ അറിയാം എന്തോ കണ്ടിട്ടുണ്ടെന്നകത്ത്. പ്രൈസ് ദ ലോർഡ്. ഇത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അകത്ത് കാണുന്ന കാഴ്ചയാണ് വലുത്. അതിനേക്കാൾ ശക്തമായിട്ടൊന്ന് ഇന്ന് വൈകിട്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അകത്ത് കാണുന്ന കാഴ്ച. ഒരു മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയുന്നു, എടി ഞാനെല്ലാം വിൽക്കാൻ പോകും. എന്തിനെല്ലാം വിൽക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യുന്നില്ലേ, ആ ഫ്രിഡ്ജും ടി വിയെല്ലാം എടുത്ത് എല്ലാം വിൽക്കട്ടെ വിൽക്കട്ടെ, എനിക്ക് കണ്ടം മേടിക്കണം. വന്ന വഴിക്കൊരു കണ്ടം ഉണ്ട്, ആ കണ്ടം ഞാൻ കണ്ടത് എനിക്ക് മേടിക്കണം. അതിനുവേണ്ടി ഇതെല്ലാം കൂടെ വിൽക്കുക, എല്ലാം വിൽക്കും വിൽക്കുക. മുഴുവൻ കാശും കൂടെ എടുത്ത് ഉള്ളെല്ലാം എടുത്ത് ഇനിയൊന്നുമില്ല ഒന്നുമില്ല. എന്നാൽ നമ്മുടെ വീടും പറം കൂടെ വിൽക്കാൻ പോകും. എനിക്ക് കണ്ടം മേടിക്കണം. ഒരു കണ്ടം മേടിക്കാൻ വേണ്ടി വീടും പറം വിൽക്കണോ? ആരുടെ വീട്ടുകാരൊക്കെ വന്ന് ഇയാൾക്ക് വട്ടാണെന്ന് വിചാരിച്ച് പിടിച്ച് കെട്ടാനൊക്കെ തുടങ്ങി. എന്താ ഈ മനുഷ്യൻ പറയുന്നത്? ഇയാൾക്ക് എന്നെ തലതിരിഞ്ഞു പോയോ? ഇയാൾക്ക് രണ്ട് കൂടോത്രം കൊടുത്തിരിക്കുക, കണ്ടോ? ഇതെല്ലാം കൂടെ വിറ്റിട്ട് ഇപ്പം ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കി. അയാള് മനസ്സിൽ പറഞ്ഞ്, ഞാൻ കണ്ടത് നീയൊന്നും കണ്ടിട്ടില്ല, ഞാനൊരു നിധി കണ്ടിട്ടുണ്ട് ആ കണ്ടത്തിൽ. ആ വയലൊരു നിധി ഇരിക്കുന്ന കണ്ടച്ചാൻ വന്നിരിക്കുന്നത്. ആ വയൽ മേടിക്കുമ്പോൾ നിധി എനിക്ക് കിട്ടും. നിധി കിട്ടുമ്പോൾ ഇതുപോലുള്ള 100 വീട് എനിക്ക് മേടിക്കാൻ പറ്റും. നിധി കണ്ടിട്ടുണ്ട്. നിധി കണ്ടവനും കാണാത്തവനും തമ്മിൽ വ്യത്യാസമാണ്. നീ ചിലത് കണ്ടിട്ടുണ്ട്. എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന? ഈ പകൽ വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ വന്ന് ഇങ്ങനെ ചൂടും കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ, സ്നേഹിത, നിങ്ങൾ കണ്ടതല്ല ഞങ്ങൾ കണ്ടേക്കുന്നത്. ഞങ്ങൾ കണ്ടത് നിങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ കണ്ടത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഇവിടെ വന്ന് ചാടുമായിരുന്നു നിങ്ങൾ. കാരണം ഞങ്ങളൊരു നിധി കണ്ടിട്ടുണ്ട്. നിധി പുറമേ കാണുന്നതല്ല, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നീ കാണണം. ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മഹത്വമുള്ള കാര്യങ്ങൾ നീ കാണണം. പ്രവാചകനായ ഹബക്കുക്കെ, നീ ദർശനമെടുത്ത്, നീ ദർശനമെടുത്ത് നിന്റെ ഹൃദയം കൊണ്ട് കാണുന്ന നീ എഴുത. താൽക്കാലിക വസ്തുതകളെ കുറിച്ച് നിലവിളിക്കാതെ നീ ദർശനമെഴുതുക.
തെളിവായിട്ട് എഴുതുക. അടുത്ത വാചകം, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. നവർത്തോണം ദർശനത്തിന് അവധിയുണ്ട് എന്ന് പറഞ്ഞാൽ നീ കണ്ട ദർശനം നിറവേറുവാനായിട്ട് ഇടയ്ക്ക് ഒരു കാലയളവുണ്ട്. ആ കാലയളവിന് പറയുന്ന പേര് ടെസ്റ്റിംഗ് പീരീഡ് എന്നാ, പരിശോധനയുടെ കാലയളവാ. പരിശോധനയുടെ കാലയളവിൽ പിടിച്ചു നിന്നാലേ ദർശനം നിറവേറത്തുള്ളൂ. ദർശനം കണ്ടതിന്റെ പിറ്റേ ദിവസം നടക്കത്തില്ല. 17-ാമത്തെ വയസ്സ് യോസഫ് സ്വപ്നം കണ്ടെങ്കിലും 30-ാം വയസ്സിലാണ് നിറവേറിയത്. 13 കൊല്ലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പല വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്ന ചങ്ങലയ്ക്കകത്ത് കിടക്കുക. എന്താ പരിശോധനയുടെ കാലയളവാ. പൊട്ടംകെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു സ്വന്തം ചേട്ടന്മാർ 20 വെള്ളിക്കാശിന്റെ വില പറഞ്ഞ് അവനെ വില കുറച്ചു വിറ്റു. സാധാരണ അടിമയ്ക്ക് 30 വെള്ളിക്കാശ് വിലയുണ്ടെങ്കിലും യോസഫിന് അവർ കൊടുത്തപ്പോ 20 വെള്ളിക്കാശേ മേടിച്ചുള്ളൂ. യേശുവിനെ ഒറ്റക്കൊടുത്ത 30 വെള്ളിക്കാശ് മേടിച്ചു. യോസഫിന് 10 വെള്ളിക്കാശ് കുറച്ച് അവിടെ വില കുറച്ച് വിറ്റു കളഞ്ഞു. പ്രാണസങ്കടം കണ്ടാറിയ അവർ കാരണം കാണിച്ചില്ല. എന്താണെന്നറിയാവോ, ദർശനത്തിന്റെ പരിശോധനയാണ്, സ്വപ്നത്തിന്റെ പരിശോധന. നിന്റെ അകത്തൊരു വാഗ്ദാനം മുറുകെ പിടിച്ചാൽ ഒരു പരിശോധന കഴിഞ്ഞാൽ നിറവേറത്തുള്ളൂ. പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയെങ്കിലും പിറ്റേ ദിവസം അവരവിടെ ചെന്നില്ല. പിറ്റേ മാസവും ചെന്നില്ല, പിറ്റേ വർഷവും ചെന്നില്ല. 20 കൊല്ലം കഴിഞ്ഞിട്ടും അവരെ വാഗ്ദാനത്തിൽ എത്തിയിട്ടില്ല. മരുഭൂമി നടക്കുക, മരുഭൂമിയല്ല വാഗ്ദാനം. വാഗ്ദാനം പാലും തേനും നേട നാടാ, പക്ഷെ ഉടനെ കിട്ടത്തില്ല. പരിശോധനാ കാലയളവ് കഴിയണം. അപ്പോൾ ദൈവം നിനക്കുന്ന ഏത് വാഗ്ദാനവും നിറവേറുന്നതിന് മുമ്പ് നീ നടക്കേണ്ട ഒരു മരുഭൂമിയുണ്ട്. മരുഭൂമിയുടെ അപ്പുറത്തെ വാഗ്ദാനം നിറവേറത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ചെറുതോ വലുതോ ആയ ഒരു മരുഭൂമിയിൽ കൂടെ നടന്ന് നടന്നേ നിനക്ക് വാഗ്ദാനത്തിൽ എത്താനൊക്കത്തുള്ളൂ. എന്നാൽ ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. മരുഭൂമിയിൽ നടക്കുമ്പോൾ, പരിശോധനയുടെ മരുഭൂമിയിൽ നടക്കുമ്പോൾ, വാഗ്ദാനം നിറവേറുന്ന തൊട്ടു മുമ്പുള്ള മരുഭൂമിയിൽ നടക്കുമ്പോൾ, പിറുപിറുത്തോണ്ട് നടന്നാൽ, പരാതി പറഞ്ഞ് നടന്നാൽ, കുറ്റം പറഞ്ഞ് നടന്നാൽ, വിമർശിച്ച് നടന്നാൽ, മരുഭൂമിയുടെ നീളം കൂടിക്കൊണ്ടിരിക്കും. മരുഭൂമി നടക്കുമ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് നടന്നാൽ മരുഭൂമിയുടെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും. വാഗ്ദത്തിൽ ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനം നിറച്ചുകൊണ്ട് അവിശ്വാസത്തിൽ സംശയിക്കുക, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിന്റെ മരുഭൂമിയുടെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം സ്തോത്രം കർത്താവ് എന്ന് പറഞ്ഞ ഇത് താൽക്കാലികമാണ്, ഇത് അല്പകാലത്തേക്കുള്ള മരുഭൂമിയാണ്. അപ്പുറത്ത് പാലും തേനും ഒഴുകുന്ന ദേശമുണ്ട്. നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണിത്. അത്യന്ത വനതിയായ തേജസ്സിന് നിത്യകനം അപ്പുറത്തുണ്ട്. ഈ കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. നിത്യമായത് അപ്പുറത്തുണ്ട്. അല്പകാലത്തേക്ക് ഞാൻ മരുഭൂമിയിൽ നടക്കുമ്പോൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു, വിശ്വാസമായി നടക്കുന്നു പറഞ്ഞാൽ മരുഭൂമി പെട്ടെന്ന് തരും, പെട്ടെന്ന് തരും. ശരാൽമക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ചിലത് ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി അധിക ദിവസമായിട്ടില്ല, 12 വരെ വിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ കുറെ മുന്തിരിക്കൊലയോ കൊണ്ടുവന്നു. മുന്തിരിക്കൊലകൾ വന്നപ്പോൾ അതിൽ 10 പേര് പറഞ്ഞു, ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു, ദേശം നല്ലത്, പാലും തേനും ഒഴുകുന്നത് തന്നെ ദൈവം നമുക്ക് തന്ന വാഗ്ദാന ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അവിടെ നിന്ന് കൊണ്ടുവന്ന ഫലമൂലാദികളാണ്, അവിടുത്തെ വിളവുകളാണിത്, വളരെ സമ്പന്നമായ ദേശം. പക്ഷേ അനാക്യ മല്ലന്മാരവിടെ ഉണ്ട്. അനാക്യന്റെ പുത്രന്മാരായ മല്ലന്മാരെ ഞങ്ങൾ അവിടെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് തന്നെ വെട്ടിക്കിളികളാണെന്ന് തോന്നി. ഓ മല്ലന്മാരെ കണ്ട ഞങ്ങളൊക്കെ വെട്ടുകിളി, വെറും വെട്ടിൽ വെറും പച്ചക്കുതിരകൾ വെച്ച് കൊച്ച് പ്രാണികളെ പോലെ ഞങ്ങൾ 12 പേര് നിൽക്കുന്നു. അവര് വലിയ അനാക്യ മല്ലന്മാർ. അടുത്ത വാചകം കേൾക്കണോ? ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് തന്നെ വെട്ടുകിളി എന്ന പോലെ തോന്നി, അവർക്കും അങ്ങനെ തന്നെ തോന്നി. നിനക്ക് നിന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? കുറെ കഴിയുമ്പോൾ നാട്ടുകാർക്കും അങ്ങനെ തന്നെ തോന്നും. കഴുതിയ കഴുതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പറയും കഴുതിയാണെന്ന് പറയും. എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല വെള്ളത്തിന് പറഞ്ഞാൽ കുറെ നാട്ടുകാർ പറയും കൊള്ളത്തില്ലെന്ന് പറയും. നിനക്ക് നിന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? അതാ കുറെ കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് നിന്നെ കുറിച്ച് തോന്നുന്നു. രണ്ടുപേര് പറഞ്ഞു അങ്ങനല്ല അങ്ങനല്ല, 12 പേര് രണ്ടുപേര് അങ്ങനല്ല അങ്ങനല്ല. ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് പിടിച്ചെടുക്കുവാൻ കഴിയും. 10 പേര് കണ്ടത് അനാക്യ മല്ലന്മാരെ, 2 പേര് കണ്ടത് ദൈവത്തെ. നിന്റെ കാഴ്ച എന്താ? അതുപോലാണ് നിന്റെ പ്രവർത്തനം വരാൻ പോകുന്നത്. പ്രതികൂലങ്ങൾ കാണുന്നവൻ എന്നും തടസ്സപ്പെട്ട് നിൽക്കും, ദൈവത്തെ കാണുന്നവൻ പ്രതികൂലങ്ങൾ എടുത്ത് ചാടും. സ്വതം പക്ഷെ ജനം വിശ്വസിച്ചത് 10 പേരെയാണ്, 2 പേര് പറഞ്ഞെടുത്തില്ല. അന്നു രാത്രി മുഴുവൻ അവർ നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് കൂട്ട നിലവിളി, ആരും ഉറങ്ങിയില്ല. രാത്രി മുഴുവൻ മുഴുരാത്രി കരച്ചിലായിരുന്നു. എന്തിനാ? മോശേ ഞങ്ങളെ അങ്ങോട്ട് വിടരുത്, വാഗ്ദാട്ടി ഞങ്ങളെ വിടരുത്, അവിടെ ചെന്ന് അനാക്യ മല്ലന്മാരുടെ വാളാൽ മരിക്കുന്നതിനേക്കാൾ ഈ മരുഭൂമിയിൽ മരിക്കുന്നത് ഞങ്ങൾക്ക് നല്ലത്, ഈ മരുഭൂമിയിൽ ഞങ്ങൾ മരിച്ചോളാം, അവിടെ ഒട്ട് വിടരുത്. 2 പേര് പറഞ്ഞ് അങ്ങനല്ല,
ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കതിയെന്ന് കൈവശമാക്കുവാൻ കഴിയും. എന്റെ പരിശോധന കാലയളവ് തീർന്നിരിക്കുന്നു. ഇന്ന് അതിനറുതി വന്നിരിക്കുന്നു. ഇന്ന് അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദിവസം വന്നിരിക്കുന്നു. ഇത് നിന്റെ ദിവസം, ഇത് നിന്റെ വിടുതലിന്റെ ദിവസം, ഇത് നിന്റെ സൗഖ്യത്തിന്റെ ദിവസം, ഇത് നിന്റെ അത്ഭുതത്തിന്റെ ദിവസം. നിന്റെ പരിശോധന കാലയളവ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ വാഗ്ദാനം നിറവേറുന്ന ദിവസം വന്നിരിക്കുന്നു. നിന്റെ വാഗ്ദാനം ഏറ്റെടുക്കേണ്ട ദിവസം വന്നിരിക്കുന്നു. നിന്റെ വാഗ്ദാനം സ്വന്തമാക്കേണ്ട ദിവസം വന്നിരിക്കുന്നു. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദിവസം വന്നിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിന്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന ദിവസം വന്നിരിക്കുന്നു. അസാധ്യമെന്ന് മനുഷ്യർ പറഞ്ഞ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി സാധ്യമാക്കുന്ന ദിവസം വന്നിരിക്കുന്നു. ഇതാണ് നിനക്കുള്ള ദൈവത്തിന്റെ സ്പെഷ്യൽ മെസ്സേജ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ നിമിഷം മതി ദൈവത്തിന് മാറ്റം വരുത്താൻ. ദൈവത്തിന് മാറ്റം വരുത്തുന്ന നയ്യനിലെ വിധവയുടെ മകനെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ വിധവയോട് ചോദിക്കാൻ, നിങ്ങളുടെ മോനെ കുറിച്ച് ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അവർ പറയും, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവ് മരിച്ച വിധവയായി, ഈ മോനെങ്കിലും വളർന്നു വന്ന് എൻ്റെ കാര്യം നോക്കുമെന്ന് ധരിച്ചത്. അവൻ മരിച്ചുപോയി എന്നേക്കാൾ മുമ്പ് അവന് ഡെഡ് ബോഡിയും കൊണ്ട് അടക്കാൻ പോകുക. ഇനി ഒരു നന്മയുമില്ല അവനിൽ നിന്ന്. നാട്ടുകാരോട് ചോദിക്കുക, ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അതിനൊക്കെ ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയില്ല. കുഴിച്ചു മൂടാൻ വെച്ചോണ്ട് എന്നാൽ ചീഞ്ഞ് ആറുകൊണ്ട് ഞങ്ങൾ കുഴിച്ചിടാൻ പോവുക. കുറെ കൊള്ളൂത്തുകാരും പാട്ടുകാരും എല്ലാം ചുറ്റം കൂടിയിട്ടുണ്ട്. ബാൻഡുമേളക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ ബാൻഡുമേളവുമായിട്ട് മഞ്ചലും ചുമന്നുകൊണ്ട് ഇവനെ എടുത്തുകൊണ്ട് പോവുക, അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോവുക. കൊണ്ടുപോകുമ്പോൾ ഇവരെല്ലാം തീരുമാനിച്ചു, എല്ലാം തീർന്നു, എല്ലാം തീർന്നു, എല്ലാം ഒരു ജീവിതം തീർന്നു, എല്ലാ ആശകളും പോയിപ്പോയി, എല്ലാം നിരാശയായി, സകലവും തകർന്നു, സകലവും കത്തി ചാമ്പലായി, ഇനി കുഴിച്ചു മൂടിയല്ലാതെ വേറൊന്നുമില്ല എന്ന് കരുതി പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. നേരെ എതിർ ദിശയിൽ നിന്ന് നസ്രേനായ യേശു ശിഷ്യന്മാർ കൂടി ഇങ്ങോട്ട് വരിക. നയ്യൻ പട്ടണത്തിന്റെ വാതിലിന്റെ വെളിയിലേക്ക് ഡെഡ് ബോഡിയുമായിട്ട് ഇവരങ്ങോട്ട് പോകുമ്പോൾ എതിർ ദിശയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അവൻ വന്ന് മഞ്ചൽ തൊട്ടിട്ട് നിർത്താൻ പറഞ്ഞു. മഞ്ചൽ യോഗ നീക്കാൻ പറഞ്ഞു. ചത്തുകിടന്ന ഡെഡ് ബോഡിയോട് അവൻ പറഞ്ഞു, ബാല്യക്കാരായി എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞു. അവൻ ജീവിച്ചെഴുന്നേറ്റു. ഒറ്റ നിമിഷം മതി, ഒറ്റ നിമിഷം മതി. ലോകത്തിന്റെ കണക്കൂട്ടൽ തെറ്റാൻ പോകുന്നു, നിന്റെ അയൽക്കാരുടെ കണക്കൂട്ടൽ തെറ്റാൻ പോകുന്നു, നിന്നെ കുറിച്ചുള്ള എല്ലാവരുടെയും വിധിയെടുത്ത് തിരുത്തി എഴുതാൻ പോകുന്നു, സകലവും അസ്തമിച്ചെന്ന് കരുതുന്നിടത്ത്, എല്ലാം തീർന്നെന്ന് കരുതുന്നിടത്ത്, ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് സകലവും തിരിച്ചു വെക്കാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ അടുക്കലാണ് ഇന്ന് പകൽ വന്നിരിക്കുന്നത്. ഒരു നിമിഷം മതി നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ. ഒരു നിമിഷം മതി പുതിയ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ. ഒരു നിമിഷം മതി പുതിയ വഴി നിനക്ക് വേണ്ടി തുറക്കുവാൻ. ഒരു നിമിഷം മതി അത്ഭുത രോഗശാന്തിയുടെ കൃപ നിന്റെ മേൽ വ്യാപരിപ്പിക്കുവാൻ. ഒരു നിമിഷം മതി പുതിയ അഭിഷേകം നിന്റെ മേൽ പകരുവാൻ. ഒരു നിമിഷം മതി പുതിയ ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കുവാൻ. ഒരു നിമിഷം മതി ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ. ഒറ്റ നിമിഷം മതി നിന്റെ കുടുംബത്തിന് വിടുതലുണ്ടാകുവാൻ. ഒറ്റ നിമിഷം മതി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതലുണ്ടാകുവാൻ. ഒറ്റ നിമിഷം മതി നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിനക്ക് വേണ്ടി ജോലി കിട്ടുവാൻ, നിനക്ക് വേണ്ടി വീട് പണിയുവാൻ. ഒറ്റ നിമിഷം മതി നിന്റെ വിവാഹത്തിന്റെ ക്രമീകരണങ്ങൾ നടക്കുവാൻ. ഒറ്റ നിമിഷം മതി തകർന്ന കുടുംബ ബന്ധങ്ങളെ പണിയുവാൻ. ഒറ്റ നിമിഷം മതി നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടുവാൻ. ഒറ്റ നിമിഷം മതി ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ. ഹല്ലേലൂയ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം അതിശയം കൊണ്ട ദൈവം. ഒറ്റ നിമിഷം കൊണ്ട് മഹാത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവം. Praise God. Praise God. Praise God. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അവധിയുണ്ട്. അടുത്ത വാരം അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദർശനം അതിന്റെ നിറവേറലിലേക്ക്, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദർശനം ബന്ധപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് കിട്ടിയ ദർശനത്തിന് ജീവനുണ്ട്. അത് യാന്ത്രികമല്ല, അതിനെ ചലിക്കാൻ ശക്തിയുണ്ട്. ദർശനമാണോ, അത് നിറവേറിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുക. നീ ഒന്നും ചെയ്യണ്ട, നീങ്ങിക്കൊണ്ടിരിക്കുക. ആഗാറിന്റെ പണ്ടത്തെ ഒരു സംഭവം ഞാൻ പറയാം. ആഗാർ ഗർഭിണിയായിരുന്നപ്പോൾ സാറ അവളെ ഉപദ്രവിച്ചപ്പോൾ ആഗാർ ഇറങ്ങി വീട്ടിൽ നിന്ന് ഓടി, നരൂപിലങ്ങ് ഓടിപ്പോയി. പീഡനം സഹിക്ക വയ്യാതെ വീട്ടിൽ നിന്ന് കൂടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി എവിടെ ഒരു ഉറവിന്റെ അടുക്കൽ ചെന്ന് വെള്ളം കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായിട്ട് അവളോട് പറഞ്ഞു, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാരെ, നീ അബ്രഹാമിന്റെ കൂടാരത്തിലേക്കും മടങ്ങിപ്പോക. നിന്റെ ഉദരത്തിലുള്ള സന്തതിയെ
ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന ദൈവത്തിന്റെ അരുളപ്പാട്. പ്രോമിസ് എന്താ പ്രോമിസ്? ഇസ്മായിൽ അകത്ത് കിടക്കാൻ വയറ്റി. അവളെ പീഡിപ്പിച്ചിട്ട് ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ചോണ്ട് ഓടിപ്പോയതാ. അവിടെ വെച്ച് ദൈവദൂതനെ വിട്ട് ദൈവം പറയിപ്പിച്ചൊരു പ്രോമിസ് കൊടുത്തു, നീ തിരിച്ചു വെക്കോ, ഈ പീഡനമൊക്കെ താൽക്കാലികമാ, നിനക്ക് കുഞ്ഞുണ്ടാകും, അവൻ വളരും, അവനെ ദൈവം സഹായിക്കും, അവൻ വലിയൊരു ജാതിയാകും. വലിയ ജാതി, അവൻ കല്യാണം കഴിച്ച് മക്കളുണ്ടായി, കൊച്ചുമക്കളുണ്ടായി, അവനിൽ കൂടെ വലിയൊരു ജാതി വരും. ഇതാണ് പ്രോമിസ്. രണ്ടാം പ്രാവശ്യം ഉള്ള വീട് വിട്ട് ഓടുന്നത് തന്നെ ഓടുക അല്ല, ഇറക്കി വിടുക. 13 വയസ്സ് ഇസ്മായിലിനായപ്പോൾ ഇറക്കി വിട്ടു, അമ്മയും മോനും കൂടെ ഇറക്കി വിട്ടു. ദൈവം കൂടെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു, കാരണം രണ്ടുപേരും കൂടെ ഒന്നിച്ചവിടെ വാഴത്തില്ല, ഇസ്ഹാക്ക് ഇസ്മായിൽ. അങ്ങനെ ഇസ്മായിലിനെ കൊണ്ട് പോകുമ്പോൾ ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പവും മാത്രമേ അബ്രഹാം കൊടുത്തുള്ളൂ, അതും കൊണ്ടാണ് പോയത്. അന്ന് തന്നെ അതെല്ലാം തീർന്നു. തീർന്നു കഴിഞ്ഞപ്പോൾ ഹാഗാർ അവനെ ഒരു കുറുങ്കാടിന് തണലിൽ കിടത്തിയിട്ട് ഒരമ്പിൻപാട് ദൂരത്ത് പോയി മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? എന്റെ മകന്റെ മരണം എനിക്ക് കാണാൻ വയ്യ. അപ്പോൾ എന്ത് തീരുമാനിച്ചു? മരുഭൂമിയിൽ മകൻ ഇപ്പോൾ മരിക്കും. പ്രോമിസ് എന്തവാ? വലിയ ജാതിയാക്കും. പക്ഷെ ഇവളത് മറന്നുപോയി. മറന്നല്ല, വിശ്വസിക്കാൻ വയ്യ. സാഹചര്യം പ്രതികൂലമായി വിശ്വസിക്കാൻ വേണോ? ഇപ്പം ചാകും പ്രോമിസൊക്കെ കിടക്കും. പക്ഷെ ഇവനിപ്പം മരിച്ചു പോകും, മരുഭൂമിയിൽ മരിച്ചു പോകും, മരിച്ചു പോകും. ഹാഗാർ നിലവിളിച്ചു. ഹാഗാറിന്റെ നിലവിളി ദൈവം കേട്ടു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബാലന്റെ നിലവിളി ദൈവം കേട്ടു, മരുഭൂമിയിൽ ഉറവേ തുറന്നു. ആകാറാ കരഞ്ഞ, പക്ഷേ ആ നിലവിളി കേട്ടില്ല ദൈവം. അത് അവിശ്വാസന്റെ കരച്ചിലായിരുന്നു, ചാകുമേ എന്നും പറഞ്ഞുള്ള കരച്ചില. പ്രോമിസ് ചാകുമോ? ദൈവത്തിന്റെ വാഗ്ദാനം മരിക്കുമോ? മരിക്കത്തില്ല. ദൈവത്തിന്റെ വാഗ്ദാനം എന്തായിരുന്നു? ഇസ്മായിലായിരുന്നു. ഹാഗാർ വാഗ്ദാനം വിശ്വസിക്കാതെ കരഞ്ഞപ്പോൾ ഇസ്മായിൽ എന്ത് ചെയ്യുന്നു? ഇസ്മായിലും കരയുന്നു, പ്രോമിസ് കരയുന്നു. പ്രോമിസിന്റെ നിലവിളി ദൈവം കേട്ടു. അപ്പോൾ ദൈവം നിനക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വാഗ്ദാനം ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. വല്ല മനസ്സിലാകുന്നുണ്ടോ? വാഗ്ദാനം ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത്. ദൈവം തന്ന ദർശനമാണോ നീക്കൊണ്ടിരിക്കുക? നീ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും ഒരു കാര്യം ഓർത്തോണം, ദൈവം തന്ന വാഗ്ദാനം ഒന്നും ഒരിടത്ത് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കത്തില്ല, അനങ്ങാതെ നിൽക്കത്തില്ല. അത് നീങ്ങിക്കൊണ്ടിരിക്കുക. വാഗ്ദാനം നീങ്ങുക, കൂടെ ചെന്നോണം, നീയും കൂടെ കൂടെ ചെന്നോണം. ഉറവ് തുറന്നെങ്കിൽ ആകാറേ നിന്നെ കൂടെ വെള്ളം കോരി കുടിക്കാം. പക്ഷെ ദൈവം ഇസ്മായിലിന് വേണ്ടിയ കരുതി, അവൻ പ്രോമിസാ. അവൻ അബ്രഹാമിന്റെ പ്രോമിസല്ല, ആകാറിന്റെ പ്രോമിസാ. ആകാറിനോടത്ത് വാഗ്ദാനം. അപ്പോൾ ദർശനത്തിനോട് അവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അടുത്ത വാചകങ്ങൾ കേട്ടോണ്ടിനിയും പറയുന്നു, സമയം തെറ്റുകയില്ല. ഈ വാഗ്ദാനം നിറവേറാനുള്ള സമയം തെറ്റത്തില്ല. അടുത്ത, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. സമയം തെറ്റുക എന്ന് പറഞ്ഞിട്ട് വൈകിയാൽ എന്ന് പറയും, വൈകത്തില്ല എന്ന് പറഞ്ഞിട്ട് വൈകിയാൽ എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നും വൈകിയെന്ന്. വൈകിയെന്ന് നിനക്ക് തോന്നിയാലും അതിനായി കാത്തിരിക്കണം. എന്താ കാര്യം? അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. താമസിക്കുകയില്ല, താമസിക്കുകയുമില്ല. മൂന്നുറപ്പാ കൊടുത്തിരിക്കുന്നു. ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നു, ദർശന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവം നിന്നോട് പറഞ്ഞ കാര്യം വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവത്തിന്റെ വാക്കവൻ മാറത്തില്ല, ദൈവത്തിന്റെ വാഗ്ദാനവൻ മാറത്തില്ല. മാറാത്ത വാഗ്ദാനവൻ തന്നിരിക്കുന്നു, അവനത് നിറവേറ്റും. നീ അതിനുവേണ്ടി കാത്തിരിക്കണം. ഇത് അവക്കുക്കിനോട് ദൈവം പറഞ്ഞ ഇത്രയും വാചകം. ദർശനം എഴുതുക, ഓടിച്ചു വായ്പാണെന്നക്കണം, പലകിൽ തെളിവായി വരച്ചു വെക്കുക. ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നു, ദർശന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അവധി വെച്ചിരിക്കുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഓ, ഇതൂത് കേട്ടപ്പോൾ അവക്കൊക്കെ മനസ്സിലായി, കാഴ്ചയല്ല,
അവരാധിയല്ല ഇനി വേണ്ടത്, ഇനി പരാതി പറഞ്ഞിരിക്കേണ്ടത്. ഈ ചുറ്റും എന്നെ ഉപദ്രവിക്കുന്ന ആളുകളുടെ മനസ്സിൽ അഹങ്കാരമോ? അവരുടെ മനസ്സിൽ അഹങ്കാരമോ? അവരുടെ മനസ്സിൽ സത്യമില്ല, സത്യമല്ല. അവരെന്നെ വളഞ്ഞു വെച്ചോ? സത്യമല്ല, വെറും വസ്തുതയാണ്. ന്യായപ്രമാണോ അയഞ്ഞത്? സത്യമല്ല, വസ്തുതയാണ്. ഈ പ്രതികൂലങ്ങളും താഴ്ചകളും എല്ലാം വെറും വസ്തുതകളാ, സത്യമല്ല. സത്യം എന്താണ്? അടുത്ത വാക്യം വായി ശ്രദ്ധിച്ച് കേട്ടോണം. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. അത് നേരുള്ളതല്ല, അതിനകത്ത് നേരില്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അതാണ് സത്യം. എന്താ സത്യം? നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. സ്വർഗത്തിൽ നിന്നൊരു വലിയ സത്യം വെളിപ്പെട്ടു വന്നു. വെളിപ്പെട്ടു വന്ന സത്യം ഇതാണ്, നീതിമാൻ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. എന്ന് പറഞ്ഞാൽ ചുറ്റും കാണുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചല്ല അവൻ കാലുവെക്കുന്നത്, വിശ്വാസത്താലുള്ള ദർശനം അനുസരിച്ച്. ചുറ്റും കാണുന്നത് ഇനി കാര്യമല്ല എന്ന് അവക്കൊക്കെ മനസ്സിലായി. മൂന്നാം അധ്യായത്തിൽ വന്നപ്പോൾ ഒന്നാം അധ്യായത്തിലെ സാഹചര്യങ്ങളെക്കാൾ കഷ്ടതയായി, താഴ്ചയായി, ബുദ്ധിമുട്ടായി, പട്ടിണിയായി, ഞെരുക്കമായി. അവസാനത്തെ ഒരു മൂന്ന് വാക്യങ്ങൾ, അത്തിവൃക്ഷം തളർക്കയില്ല എന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അത്തിവൃക്ഷം തളർക്കുകയില്ല. അവക്കൊക്കെ അനുഭവം കണ്ടോണം. അത്തിവൃക്ഷം തളർക്കുന്നില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവമില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും മതി, എങ്കിലും എങ്കിലും ഒന്നാമധ്യായത്തിലെ സ്ഥിതിയായിരുന്നെങ്കിൽ എങ്കിലും ഞാൻ എന്ത് ചെയ്തേനെ? അയ്യം വിളിക്കുമായിരുന്നു. കാണാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഇപ്പൊ അയ്യം വിളിയല്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തെ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാല് പേടമാൻ കാൽക്ക് തുല്യമാക്കി. എന്റെ ഉന്നതികളിന്മേൽ എന്നെ നടകൊള്ളുമാറാക്കും. അത്യാവശ്യം തളർത്തില്ല, സാഹചര്യമൊന്നും അനുകൂലമായിട്ടില്ല, പക്ഷേ വിശ്വാസം കൊണ്ട് എന്റെ അകം ശക്തിപ്പെട്ടു. എനിക്കിപ്പോൾ മനസ്സിലായി, വാഗ്ദത്തം ചെയ്തവൻ അവനിവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ അവനിൽ ആനന്ദിക്കും. മനോഭാവം മാറി, പ്രതികരണം മാറി. നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ദർശനം ഉണ്ടാകുമ്പോൾ മനോഭാവങ്ങൾ മാറും. സാഹചര്യം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷേ മനോഭാവം മാറും. ഞെരുക്കത്തിൽ ഞാൻ ഇരുന്ന് യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എന്നെ വിശാല സ്ഥലത്താക്കി എന്നൊരു വാക്യമുണ്ട്. വേറെ ഒരു വാക്യമുണ്ട്, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് വിശാലത വരുത്തി. രണ്ട് വാക്യവും സങ്കീർത്തനങ്ങളുണ്ട്. ഒന്ന്, ഞെരുക്കത്തിലിരുന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് വിശാല സ്ഥലത്തോട്ടാക്കി, അപ്പൊ ഞെരുക്കം മാറി. രണ്ട്, ഞെരുക്കത്തിൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എനിക്ക് വിശാലത വരുത്തി. എന്റെ അകത്തെ ഞെരുക്കം മാറ്റി. ഇപ്പോഴും ഇരിക്കുന്ന ഞെരുക്കത്തിലാ, പക്ഷെ അകത്തിപ്പൊ ഞെരുക്കമില്ല. ഇത്രക്ക് മനസ്സിലാകുന്നുള്ള ഞാൻ പറഞ്ഞ കാര്യം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നിന്നെ പൊക്കിയെടുത്ത് ഞെരുക്കത്തിൽ നിന്ന് പൊക്കിയെടുത്ത് വിശാല സ്ഥലത്താക്കും. ചിലപ്പോൾ ഞെരുക്കത്തിൽ തന്നെ ഇരുത്തിക്കൊണ്ട് നിന്റെ അകത്ത് വിശാലം വരും. ഇപ്പൊ ആളുകൾ വിചാരിക്കും ഇപ്പം തീരുമല്ലോ, ഇവിടെ കാര്യം ഇപ്പം തീരും. കണ്ടില്ലേ എത്ര നാളാ ഇങ്ങനെ ഇരിക്കുന്നു? അവരറിയുന്നുണ്ട് അകത്ത് നടന്നത് എന്തുവാണെന്ന്. അതിനേക്കാൾ വിശാലത ഇരിക്കുന്നതിനേക്കാൾ വലിയ വിശാലത അകത്ത് ദൈവം തന്നിരിക്കുക. അതുകൊണ്ടാ കഷ്ടങ്ങളിലും പാടാൻ കഴിയുന്ന, അതുകൊണ്ടാ സന്തോഷിപ്പാൻ കഴിയുന്ന, അതുകൊണ്ടാ തുള്ളിച്ചാടാൻ കഴിയുന്ന. അതെ, ഞെരുക്കത്തിരുന്ന് എനിക്ക് എന്റെ അകത്ത് ദൈവം വിശാലത വരുത്തി. അവക്കൊക്കെ ജീവിതത്തിൽ കഷ്ടത തുറന്നെങ്കിലും പ്രതികൂലം വന്നെങ്കിലും ഒരു കാര്യം മനസ്സിലായി, ഇനി ഞാൻ അയ്യം വിളിക്കത്തില്ല, ഇനി ഞാൻ നൃത്തം ചെയ്യത്തേയുള്ളൂ. പണ്ട് നിന്നത് താഴ്വരയില്ല, താഴ്വരായതുകൊണ്ട് തൊട്ടടുത്തുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ എന്നെ ഉന്നതികളിൽ നടക്കുക. ഉന്നതികൾ നടക്കുമ്പോൾ ദൂരക്കാഴ്ച എനിക്കുണ്ട്. ഇപ്പോഴുള്ളതല്ല വിഷയം, വരാനുള്ള വിഷയം. അപ്പുറത്ത് ഞാൻ കാണുന്നുണ്ട് ദൈവത്തിന്റെ അത്ഭുതം. ഏത് താൽക്കാലികമായ ഒരു
സാഹചര്യം, ഈ താൽക്കാലികമായി നടന്നു പോകുന്ന ഒരു മരുഭൂമി, ഇതെന്റെ അന്ത്യമല്ല, ഇവിടെ എല്ലാം തീരത്തില്ല, ഇതിനപ്പുറത്ത് ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി എന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കാണുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അതെ, ഇതുപോലെ ഞാൻ അസ്തമിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട, ഇതുപോലെ ഞാൻ തീരുമെന്ന് നിങ്ങൾ കരുതണ്ട. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിറവേറുന്ന സമയം വരുന്നു, അതെനിക്കറിയാം, അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ മനുഷ്യൻ. വിശ്വാസത്തിന്റെ മനുഷ്യനായിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ സ്ത്രീ ആയിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ പുരുഷനായിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. ഈ തലമുറയില് വിശ്വാസത്തിന്റെ ദീപസ്തംഭങ്ങളായിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. ഈ തലമുറയില് പരിശുദ്ധാത്മാവിന്റെ കയ്യില് അത്ഭുതത്തിന്റെ ഉപകരണങ്ങളായിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. ഈ തലമുറയില് ജ്വലിച്ചു പ്രകാശിക്കുന്ന തീപന്ധങ്ങളായി നിൽപ്പാൻ പരിശുദ്ധാത്മാവിന്റെ തീയുടെ കൊളുത്തപ്പെട്ട പന്തങ്ങളായിരിക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. നീ നാടുകളെ കത്തിക്കും, നീ ഗ്രാമങ്ങളെ കത്തിക്കും, നീ പട്ടണങ്ങളെ കത്തിക്കും, നീ ജനതതികളെ കത്തിക്കും. നീ മുഖാന്തരം ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ട് വരും. നീ ദേശങ്ങളെ ചോദിക്കും, നീ രാജ്യങ്ങളെ ചോദിക്കും. നീ ചോദിക്കും, ദൈവം നിനക്ക് നൽകിത്തരും. നിന്റെ കൈയാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. നീ കൈവച്ച് പ്രാർത്ഥിക്കും, അത്ഭുത രോഗശാന്തി ഉണ്ടാകും. നീ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആരാധിപ്പാനുള്ള ദൈവകൃപ അവൻ നിന്റെ മേൽ പകരും. നീ ഒരു വീട്ടിൽ കയറി ചെന്നാൽ ദൈവ സാന്നിധ്യം അവരറിയും. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂടത്തിൽ നീ എന്ന് കയറി രണ്ട് കൈയടിച്ച് ഒരു സ്തോത്രം പറയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറാൻ പോകുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം കാരി ചെയ്യുന്ന ഒരു ഉപകരണമാക്കി ദൈവം നിന്നെ മാറ്റുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കൂടെ ഉള്ളത് മനുഷ്യർ കണ്ണാൽ കാണുവാൻ പോകുകയാണ്. മനുഷ്യർ നിന്നെ ഉപദ്രവിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവ ദൂതന്മാരുടെ ശക്തിയുള്ള സാന്നിധ്യം അവർ തിരിച്ചറിയുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ അത്ഭുതം നിനക്കുവേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന് ഇടപെടുന്ന ദിവസങ്ങളാണ്. നിനക്കുള്ള സമയം വന്നിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന മറുപടിയുടെ സമയം വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്ന സമയം വന്നിരിക്കുന്നു. നിന്റെ സ്ഥിതിക്ക് ഭേദം വരുന്ന സമയം വന്നിരിക്കുന്നു. ഇന്ന് മേൽക്കാലം ഏറ്റെടുത്തുകൊള്ളുക, കൂടുതൽ ഏറ്റെടുത്തുകൊള്ളുക, അത്ഭുതം ഏറ്റെടുത്തുകൊള്ളുക, ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക. പ്രാർത്ഥനയുടെ മറുപടി വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊള്ളുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്, വൻ കാര്യങ്ങൾ